السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري وَهُلُ العقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري وَهُلُ العقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. സമാധാനിരായ ഉസ്താദ് ഉമർ ദർസി, പ്രിയങ്കരനായ ഇസ്തിഖാമയുടെ സംസ്ഥാന ജനറൽ കൺവീനർ എം ടി ബൂക്കൃദാരി ഉസ്താദ്, പ്രിയങ്കരനായ അലവി ദാരമി ഉസ്താദ്, ഉമർ ഫൈസ് മുടിക്കോട്, നൗഫൽ അൻഫിർ അൻവരി, മറ്റ് വേദിയിലും സസ്സലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ഈ ശബ്ദം ക്ഷവിക്കുന്ന നല്ലവരായ ശ്രദ്ധാക്കളെ, ആമങ്ങളൊന്നും നീട്ടിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ മുൻകഴിഞ്ഞ പ്രഭാഷകന്മാർ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അല്പം ചില കാര്യങ്ങൾ ഇൻഷാല്ലാ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഇതര സംഘടനയിൽപ്പെട്ടുപോയവരോടൊക്കെ സ്നേഹത്തോടുണർത്താനുള്ളത്, ഈ സംരംഭത്തെ നിങ്ങൾ നല്ലൊരു മനസ്സോടുകൂടെ കാണുകയും നല്ലൊരു മനസ്സോടുകൂടെ വിലയിരുത്തുകയും ചെയ്യണമെന്നാണ്. പ്രത്യേകിച്ച് എടവണ്ണയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇവിടെ ഇതര സംഘടനയിൽപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവരാക്ഷേപിക്കലോ, അവരെ കുറ്റപ്പെടുത്തലോ, അവരെ കളിയാക്കലോ, പരിഹസിക്കലോ ഒന്നുമല്ല ഇസ്തിഖാമ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ ലക്ഷ്യം. തികച്ചും സദുദ്ദേശത്തോടുകൂടെ മാത്രമാണ് നാം ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഓൺലൈൻ വഴിയായിക്കൊണ്ട് കണ്ടിരിക്കുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അവരെ പ്രതിക്കൂട്ടിൽ ചേർക്കാനോ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമല്ല, മറിച്ച് ചില സത്യങ്ങൾ തുറന്നു പറയാൻ അനിവാര്യമായതുകൊണ്ട് അത് മാത്രം പറയാനാണ് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് സലഫി പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. ഇന്ന് സലഫി പ്രസ്ഥാനത്തിലെ ആളുകൾ പാവങ്ങളായ ഒട്ടേറെ ആളുകൾ
ആ പ്രസ്ഥാനത്തിന്റെ പേര് പോലും പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ്. പല ആളുകളും നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ ആളുകളൊക്കെ നമ്മളോട് തന്നെ പറയാറുണ്ട്, എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം തൊട്ട് ബന്ധമില്ല, ഞാൻ അങ്ങനൊന്നുമില്ല, എനിക്ക് ചില വിഷയങ്ങൾ നിങ്ങളോട് ചില വിയോജിപ്പുണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ സലഫിയും സെൽഫിയും ഒന്നുമല്ല, എനിക്കങ്ങനെ ഒരു സ്ഥാനത്തോട് ബന്ധമൊന്നുമില്ല. കാരണം സലഫി എന്ന് പറയാൻ പോലും പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇതര പ്രസ്ഥാനത്തിൽ പെട്ടുപോയ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു മനസ്സോടുകൂടെ ഇത് കേൾക്കുക, നല്ലൊരു മനസ്സോടെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക, ഒന്നുകൂടി ചിന്തിക്കുക. സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന് സ്നേഹത്തോടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊന്നും ഒരു സംഘടനാ പ്രശ്നം പറയുകയല്ല, ഒരു വിഭാഗീയത പറയുകയല്ല, നാട്ടിൽ ഭിന്നിപ്പിന് വേണ്ടി പറയുകയല്ല, മറിച്ച് നാട്ടിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കാൻ, ഐക്യത്തോടെ ജീവിക്കാൻ, നമ്മുടെ നാട്ടിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്ന സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയാണ് ഇസ്തിഖാമ ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് IS എന്ന്. ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് നമ്മൾ ഈ സലഫിസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ആദ്യമായി കടന്നു വന്ന പ്രസ്ഥാനം, അവാന്തര വിഭാഗമായി മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമായി കടന്നു വന്ന പ്രസ്ഥാനം ഹവാരിജിയാക്കളാണ്. ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അക്കാര്യം അറിയാം. ബഹുമാനായ MT അബൂബക്കർ ദാരിമി അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഹവാരിജിയാക്കൽ ഇന്ന് എല്ലാവരും എതിർക്കുന്ന പ്രസ്ഥാനമാണ്. ഹവാരിജിയാക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് സലഫി പ്രസ്ഥാനം എഴുതിയ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ കാണാൻ കഴിയും. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നവുമായി കൊണ്ട് കടന്നു വന്ന ഒരു വിഭാഗമാണ് ഹവാരിജിയാക്കൾ. എന്നാൽ ഹവാരിജിയാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരിലുണ്ടായ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് കടന്നു വന്ന വഹാബി പ്രസ്ഥാനം. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, ഇത് വഹാബി പ്രസ്ഥാനത്തിനോടുള്ള അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും വ്യക്തികളോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുകയല്ല, സത്യം സത്യമായി പറയുക എന്ന സദുദ്ദേശത്തോടുകൂടെ മാത്രമാണ് ഇക്കാര്യം നമ്മൾ പറയുന്നത്. ഹവാരിജിയാക്കൾ ഉണ്ടായ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹവാരിജിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മഹുള്ള തന്റെ തഫ്സീർ സാവിയിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ്, ഹവാരിജിയാക്കളുടെ സ്വഭാവം പറഞ്ഞപ്പോ, ഹവാരിജിയാക്കളുടെ വിശേഷണം പറഞ്ഞപ്പോ, ആ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മഹുള്ള തന്റെ തഫ്സീർ സാവിയിൽ രേഖപ്പെടുത്താൻ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ പറഞ്ഞൊരു വാക്ക് തന്നെ പ്രത്യേകം എടുത്തു പറയാൻ കഴിയും. ഹവാരിജിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഇഹാദി ഇലായത്ത് നസലത്ത് ഫിൽ ഹവാരിജി അല്ലദീന യുഹരിഫൂന തഅ്വീല الكتابി വസ്സുന്ന വയസ്തഹില്ലൂന ബിദാലിക ദിമാഉൽ മുസ്ലിമീൻ വഅംവാലഹും കമാ ഹു മുഷാഅദുൻ അൽആൻ ഫീ നളാഇരിഹിം വഹും ഫിർഖത്തുൻ ബിഅർളിൽ ഇജാസ് യുഖാലു ലഹുമുൽ വഹാബിയ. ഹവാരിജിയാക്കളെ സ്വഭാവം പറഞ്ഞിട്ട്, ഖവാരിജിയാക്കളെ വിശേഷണം പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇമാം മുഹമ്മദ് സാവി റഹ്മഹുള്ള, ഇമാം മുഹമ്മദ് സാവി എന്ന് പറയുമ്പോൾ സമസ്തയുടെ മുൻ പ്രസിഡന്റ് അല്ല, സമസ്തയുടെ ജനറൽ സെക്രട്ടറി അല്ല, സമസ്തയുടെ മെമ്പറുമല്ല, സമസ്ത ഉണ്ടാകുന്ന ഇത്രയും മുമ്പ് വഫാത്തായി പോയ ഇമാം മുഹമ്മദ് സാവി റഹ്മഹുള്ള തഫ്സീർ സാവിയിൽ പറയുന്നു, ഖവാരിജിയാക്കൾ അതേ സ്വഭാവമുള്ള ഒരു ടീം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ അവരുടെ പേര്? ഇമാം മുഹമ്മദ് സാവി റളിയല്ലാഹു അൻഹു അവരെ പേര് പോലും പറയുന്നു, അവരെ പേര് വഹാബികൾ എന്നാണ്. എന്താണ് ഹവാരിജിയാക്കളെ സ്വഭാവങ്ങൾ? ഹവാരിജിയാക്കളെ പ്രധാനമായിട്ടുള്ള സ്വഭാവം എന്താ? ഒന്ന്, തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കുക. മുസ്ലിമീങ്ങളെ കാഫറാക്കുക എന്നുള്ള പണിയാണ് ഹവാരിജിയാക്കൾ ചെയ്ത ആദ്യത്തെ പണി. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹവാരിജിയാക്കൾ ആരൊക്കെയാണ് കാഫറാക്കിയത്? സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി. ആരെയാണ് കാഫിറാക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഖവാരിജിയാക്കൾ പറഞ്ഞു, അലി റളിയല്ലാഹുവിനെ കാഫിറ. മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, മുആവിയ റളിയല്ലാഹുവിനെ കാഫിറ, കാഫിറാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പണി ഇവരെന്താ സ്വീകരിച്ചത്? കാഫിറാക്കി കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്നിടയ്ക്ക് ആദ്യം കാഫിറാക്കി എന്നിട്ട് പറഞ്ഞു ഇവരെ കൊന്നുകളയണം. അങ്ങനെ ഒട്ടേറെ സഹാബികളെ കൊല്ലാൻ ഇവർ ശ്രമം നടത്തി.
മഹാനായ അബ്ദുല്ലാഹി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. ആ മഹാനായ ഒരു സഹാബിയെ ഖവാരിജിയാക്കൾ ക്രൂരമായി കൊന്നു കളഞ്ഞു. അബ്ദുല്ലാഹി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഖവാരിജിയാക്കൾ ചോദിച്ചു, മാ റഅയുക ഫീ അലി ഇബ്നു അബീ ത്വാലിബ്. അബ്ദുല്ലാഹി ഖബ്ബാബിനോട് ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹു കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മഹാനായ അബ്ദുല്ലാഹി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി അള്ളാഹു വലിയ മഹാനല്ലേ, റസൂലുള്ളാഹിന്റെ സഹാബിയല്ലേ, പുണ്യനബിയുടെ പുതിയാപ്പിളയല്ലേ, മരുമകനല്ലേ. ഇങ്ങനെ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പുകയ്ത്തി പറഞ്ഞപ്പോ ഖവാരിജിയാക്കൾ ചെയ്ത പണി എന്താ? മഹാനായ അബ്ദുല്ലാഹി ഖബ്ബാബ് റളിയല്ലാഹുവിനെ ക്രൂരമായി കൊത്തി കൊലപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹി ഖബ്ബാബ് റളിയല്ലാഹു മാത്രമല്ല, തന്റെ കൂടെ ഗർഭിണിയായ തന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. ഇന്ന് IS ചെയ്യുന്നത് പോലെ, IS ചെയ്യുന്നത് പോലെ പാവങ്ങളായ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊന്നുകളയുന്ന ഈ കൊടും ക്രൂരതയാണ് ഇന്ന് IS നിർവഹിക്കുന്നെങ്കിൽ അതേ രീതിയാണ് അന്ന് ഖവാരിജിയാക്കൾ ചെയ്തത്. അബ്ദുല്ലാഹി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്, ആ ഗർഭിണിയായ ഭാര്യയെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു അനുവദിച്ചു, മുആവിയ അനുവദിക്കാൻ ശ്രമം നടത്തി, അബ്ദുല്ലാഹി അമ്ർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ ശ്രമം നടത്തി, ഒട്ടേറെ സഹാബികളെ ഒട്ടേറെ മഹാത്മാക്കളെ കൊല്ലാൻ ഖവാരിജിയാക്കൾ പ്ലാൻ ഇട്ടു, അവരെ സമ്പത്ത് കൊള്ളയടിച്ചു. ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ, ഒന്ന് മുസ്ലിമീങ്ങളെ കാഫറാക്കുക, അതുവഴി മുസ്ലിമീങ്ങളെ കൊല്ലൽ അനുവദനീയമാക്കുക, അതോടൊപ്പം മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുക, ഈ പണിയൊക്കെ പിന്നീട് ഏറ്റെടുത്തതാരാ? വഹാബി പ്രസ്ഥാനമാണ്. നമ്മൾ ആരോപിക്കുകയല്ല, നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഖവാരിജിയാക്കളുടെ രീതിയാണ് പിൽക്കാലത്ത് വന്ന വഹാബി പ്രസ്ഥാനം സ്വീകരിച്ചത്. മുസ്ലിമീങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു കാഫറാണ്, മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു പച്ചയായി കാഫറാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അത് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിൽ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് അവർ ചെയ്ത പണി എന്താ? ഒട്ടേറെ മുസ്ലിമീങ്ങളെ കൊന്നുകളയുക. മക്കയിലും പരിശുദ്ധമായ മദീനയിലും സൗദിയിലും അതോടൊപ്പം തന്നെ ഗർഭിണിയിലുമൊക്കെ ഒട്ടേറെ പാവങ്ങളായ ആളുകളെ ക്രൂരമായി കൊന്നുകളഞ്ഞു ആരെ? വഹാബി പ്രസ്ഥാനം. ഇതൊക്കെ നമ്മൾ വെറുതെ ആരോപിക്കുകയല്ല, ഇവരെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഇവർ തന്നെ മഹത്വമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ പുസ്തകം, ആ പുസ്തകം വലിയ കനമുള്ള പുസ്തകമാണ്, 1000+ പേജുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞ എന്തൊക്കെയാണ്? അദ്ദേഹം ഒട്ടേറെ മക്ബറകൾ തകർത്ത് കളഞ്ഞു. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിലെ കുബ്ബ, ആ കുബ്ബ തച്ച് തകർത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ്. നമ്മൾ പറയില്ല, അവരാ പുസ്തകത്തിൽ അവർ മധുരമായിട്ട് പറയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഇത് വലിയ വലിയ പുണ്യമായി കൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത വലിയ സേവനമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ സേവനം? മഹാന്മാരുടെ മക്ബറകൾ തകർത്ത് കളഞ്ഞു. ഞാനിപ്പോ ഇന്ന് വരുമ്പോ കോഴിക്കോട് വെച്ചുകൊണ്ട് വിചിന്തന മാസ എനിക്ക് കിട്ടി. ഇന്ന് വരുമ്പോ കാസർഗോഡ് നിന്ന് വരുന്ന വഴിക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയതാണ് ഈ വിചിന്തന മാസ. ഈ വിചിന്തന മാസികയിൽ IS ഒരു തള്ളിപ്പറയുമ്പോൾ വിചിന്തന വാരിക IS തള്ളിപ്പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്താ അറിയോ? IS സ്മാരകങ്ങളൊക്കെ തകർത്ത് കളയാണ്. ചരിത്ര സ്മാരകങ്ങളൊക്കെ തകർക്കുന്നവരാണ് IS. അതുകൊണ്ട് മാത്രമല്ല IS ചില ആളുകൾ സലഫിയുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള കാരണം IS ചില മക്ബറകൾ തകർത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അതൊന്നും ശരിയല്ല. ആര് വിചിന്തനം മാസികയിൽ വിചിന്തനം മാസിക അല്ലെ, വിചിന്തനം വാരിക ശരിയാ, ഇവരെ ഈ കേനമിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെയാണ്. വിചിന്തനം വാരികയിൽ ഇന്ന് എനിക്ക് വരുമ്പോ കിട്ടിയതാ. IS ഗുണമായിട്ട് ഇവർ പരിചയപ്പെടുത്തിയത്, IS ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമായി പരിചയപ്പെടുത്തിയത്, പൂർവികരൊക്കെ നിലനിർത്തിപ്പോന്ന ചരിത്ര സ്മാരകങ്ങൾ തകർത്ത് കളയുന്നവരാണ് IS. എന്നാ കേട്ടോളൂ, ആ പണി തുടങ്ങി വെച്ചവിടാരാ? ആ പണി തുടങ്ങി വെച്ചതാരാ? നമ്മൾ വെറുതെ പറയല്ല, ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മൗലൂദ് മാത്രം പറയുന്ന മധു മാത്രം പറയുന്ന ഒരു പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അവരെ എഴുതിയതാണ്. നമുക്ക് താല്പര്യമില്ല, ജീവിതവും ദർശനം. ഈ പുസ്തകത്തിൽ നോക്കൂ നിങ്ങൾ, അൽ ജുബൈലിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു. എന്താ പുസ്തകത്തിൽ പറഞ്ഞ ശൈലി? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു.
നമ്മളെ കൂട്ടത്തിൽ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദരൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടുന്ന ഒരാൾ മരണപ്പെട്ടാൽ, ഏതെങ്കിലും മൗലവി മരണപ്പെട്ടാൽ ആ മൗലവിന്റെ ശവം എടുക്കാനായി വാക്കിന്റെ ഗൗരവം നോക്കി നിങ്ങൾ. ആ ഒരു ഒരു മഹാന്റെ മക്ബറയെ കുറിച്ച് പറഞ്ഞ ശവ കുടീരം നിങ്ങൾ തകർത്തോളൂ. നിങ്ങൾ ശൈലിയൊക്കെ നമുക്ക് പോട്ടെ, പറഞ്ഞ വാക്ക് നോക്കി നിങ്ങൾ. ഒരു മൗലവി മരണപ്പെട്ടാലേ ആ മൗലയുടെ മയ്യത്തെപ്പെടുക്കാനും ചോദിക്കുള്ളൂ, ശവ എപ്പോഴെടുക്കുന്നാലും ചോദിക്കൂ. ഒരു സാധാരണ ഒരു മൗലവിയുടെ പോട്ടെ, മൗലവി അവണ്ടായി കൂട്ടത്തിൽപ്പെട്ട ഒരു സലഫി പ്രവർത്തകൻ മരണപ്പെട്ടാൽ ശവം എന്ന് വിളിച്ചാൽ ആ കുടുംബത്തിന്റെ വേദന എത്രയായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ ചില കാര്യങ്ങളൊക്കെ വല്ലാതെ അനാദരവ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ കുറ്റമായിട്ട് ഞങ്ങൾ പറയല്ല, നിങ്ങൾ പെട്ടുപോയ പ്രസ്ഥാനത്തിന്റെ അഭാഗത്തെയാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിൽ ചിന്തിക്കണം. നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, നിങ്ങൾക്കൊരു വിചിന്തനത്തിനൊരു അവസരം തരികയാണ്. വിചിന്തനത്തിന് അവസരം തരാനായി വിചിന്തന മാസിക വായിക്കാൻ അവസരമല്ല, അത് വായിച്ചിട്ട് ഒരു പുനർചിന്തനത്തിന് അവസരം തരികയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ പ്രസ്ഥാനത്തിന്റെ ഗതികെടുപ്പ് എന്താണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, ഞങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിയുന്നവരല്ലേ. എന്തിനാണ് അറിഞ്ഞിട്ട് ഇനിയും അതിൽ നിൽക്കുന്നത്? ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? ഒന്ന് വഴിമാറി ചിന്തിച്ചുകൂടെ? നോക്ക് നിങ്ങൾ, സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് പറഞ്ഞത്, ഒരു ശവ കുടീരമുണ്ടായിരുന്നവിടെ. ആരാ സയ്യിദ് ഇബ്നു ഖത്താബ് കേട്ടോളൂ, മുസൈലിമത്തിനെതിരായി മുസ്ലിമീങ്ങൾ നടത്തിയ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മഹാനാണ് സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു ഖത്താബ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ലാ തഹ്സബന്നല്ലദീന ഖുതുലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ കുറിച്ച് മരിച്ചു എന്ന് വിചാരിക്കാൻ പോലും പാടില്ല. ആ മഹാനെ കുറിച്ച് പറഞ്ഞ ശവം, ആ മഹാനെ കുറിച്ച് പറഞ്ഞ വാക്ക് ശവം, ആ മഹാന മക്ബറെ കുറിച്ച് പറഞ്ഞ വാക്ക് ശവകുടീരം. വേദനയില്ലേ നമുക്കിതിൽ? എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദര, ഇതൊക്കെ കുറച്ച് അധികപ്പറ്റായില്ലേ? ഞങ്ങൾ നിങ്ങളോടുള്ള ദേഷ്യം തീർക്കാനല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശൈലി വേറെയാണ്, അത് ഞങ്ങൾ ചെയ്യാറില്ല, അത് വേറെ ടീമിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മാന്യതയുണ്ട്, കാരണം ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽഉലമയുടെ കീഴിലാണ്, ഒരു അടിത്തറയുള്ള പ്രസ്ഥാനമാണ്. ചിലർക്ക് മേൽക്കൂരി അടിത്തറ ഒന്നും നോക്കാനില്ല, എന്തും പറയാം, ഈ പൊട്ടൊക്കെ ആകാശം, ഈ പൊട്ടൊക്കെ ഭൂമിയാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ചിലതൊക്കെ നോക്കിയിട്ട് പറയാനുണ്ട്. ഇതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കുങ്ങൾ. സയ്യിദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ശവം എന്ന് ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ മരിച്ചു എന്ന് പോലും വിചാരിക്കരുത് എന്ന് പറഞ്ഞ ഷഹീദിനെ കുറിച്ച് പറയുന്നു ശവം. ആ ശവ കുടീരം തകർത്തുവാരെ, കേട്ടോളൂ, ജനങ്ങൾ ജനങ്ങൾ ആ ഖബറിനെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോ മക്ബറി പോക്കും സഹായം തേടലും അത് സമസ്തക്കാർ തുടങ്ങിയൊന്നുമല്ല, മനസ്സിലായല്ലോ. ആരാധന വേറിട്ടത് അവിടെ ഇരിക്കട്ടെ, അപ്പൊ പണ്ടെന്നെ പണിണ്ട് ഉറപ്പായില്ലേ? സഹാബികളുടെ പരിശുദ്ധമായ മക്ബറിനടുക്ക് ആളുകൾ പോയിരുന്നു, ഇനി കേട്ടോളൂ, അവിടെ പോയി രക്ഷക്കായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തിരുന്നു. അവിടെ വെച്ചവർ മൃഗങ്ങളെ അറുത്ത് ബലി കൊടുത്തിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്തിനാ കേരളത്തിലെ ഖബർ പൂജക്കാര് സമസ്തക്കാര് തുടങ്ങിയെന്നല്ലേ കാലവർ പറഞ്ഞത്? നാട് നിങ്ങളെ പ്രസംഗിച്ചെന്താ? ഈ സമസ്തക്കാരെ പണിയാണ് ഇതൊക്കെ എന്നല്ലേ പ്രസംഗിച്ചത്? എന്നാൽ നിങ്ങളെ പുസ്തകത്തിൽ പറയുന്നു, അന്ന് തന്നെ ഖബറുകൾ മഹാന്മാരെ മക്ബറുടെ സമീപത്ത് പോകാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, സഹായം തേടാറുണ്ട്, നേർച്ചയാക്കാറുണ്ട്, അറുക്കപ്പെടാറുണ്ട്. എന്നിട്ടോ മുഹമ്മദ് അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ അധികാരം ഉപയോഗിച്ച് ആ ഖബർ പൊളിച്ചു മാറ്റി. ഏ ഖബർ നിങ്ങൾ പറയും മമ്പറത്തെ തങ്ങളെ ഖബറല്ല ഈ പറയണത്, പിന്നെ ആരെ ഖബറാ? ആരെ ഖബറാ? നിങ്ങളൊന്ന് പറയും ആരെ ഖബറാ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ, സ്വഹാബിയായ, ഷഹീദായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. എന്നിട്ട് ഇന്നത്തെ വിചിന്തനം പറയുന്നു അതൊക്കെ ISR പണിയാണ്. ആരാ തുടങ്ങി വെച്ചത് നിങ്ങൾ പറയൂ? ആരാ ISനാരാ പ്രചോദനം കൊടുത്തത്? ആരാ ISന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രേരിപ്പിച്ചതാരാ? എന്റെ പ്രിയപ്പെട്ട സലഫിക്കാരാ, എന്തൊക്കെയോ ചില എന്താ ഞാൻ പറയാ, നിന്ന് നേരിട്ട് പറയുന്നില്ല, എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ നടക്കുന്നുള്ള ശരിയല്ലേ? കേട്ടോളൂ, 600 പട്ടാളക്കാരുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. 600 പട്ടാളക്കാർ, എന്തിന്?
ഒരു സഹാബിയുടെ പരിശുദ്ധമായ കബർ തകർക്കാൻ 600 പട്ടാളക്കാർ. ഇപ്പോൾ ഐഎസ് എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട റിഫാഷേന്റെ കബർ തകർക്കാൻ പോയി, ഇമാൻ നബിബിറല്ലാന്റെ കബർ തകർക്കാൻ പോയി. ഞാൻ പറയല്ല, വിചിന്തനത്തിൽ പറയുന്നു, മഹാന്മാരുടെ കബർ തകർക്കാൻ പോയി. മുഹമ്മദ് ബിൻ ദുൽഹാബ് പോയത് എന്തിനാ? ഒരു സഹാബിയുടെ പരിശുദ്ധമായ കബർ തകർക്കാൻ. കൂടെ അമീറിനെയും കൂട്ടി. ജുബൈലിലെ ജനങ്ങൾ തങ്ങൾക്കെതിരെ ആയുധമെടുക്കും, അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഷെയ്ഖ് തന്നെയാണ് മഴുവെടുത്ത് വെട്ടി കബർ പൊളിച്ച് നീക്കിയത്. ഷെയ്ഖ് ഈമാനിന്റെ ഊക്കൊണ്ട് മൂപ്പറിന്റെ മഴുവെടുത്തു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് അബൂജഹലിന്റെ ഭാര്യ സ്വന്തം കൈകൊണ്ട് പോയിട്ട് വറക് വെട്ടി മുള്ളു വെട്ടി പുണ്യ നബി നടക്കുന്ന വഴിയിടാറുണ്ടത്രേ. ഉമ്മു ജമീലക്ക് വേണമെങ്കിൽ ആൾക്കാരെ കൊടുത്ത ആൾക്കാരെ ഏൽപ്പിച്ച് ചെയ്യും, പക്ഷെ ദേഷ്യം കൊണ്ട്. മുഹമ്മദ് ബിൻ ദുൽഹാബും അതേ ദേഷ്യം കൊണ്ട് ഒരു സഹാബിയുടെ കബർ തകർക്കാൻ വേണ്ടി 600 പട്ടാളക്കാരൊപ്പം ഉണ്ടായിട്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, ഞാൻ ചെയ്യട്ടെ, ഭാവിയിൽ ഐഎസ്കാർക്ക് ഒരു പ്രചോദനമാവട്ടെ. ഇത് ഞങ്ങളുടെ പുസ്തകത്തിലല്ല, ഇത് ഇസയുടെ പ്രസിദ്ധീകരണം അല്ല, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതാണ്. എത്ര ഗൗരവമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ ഈ പണി തുടങ്ങി വെച്ചത് ഹവാരിജിയാക്കൾ, പിന്നീട് ഏറ്റെടുത്തു മുഹമ്മദ് അബ്ദുൽ വഹാബ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വെറും സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹ കബർ മാത്രമല്ല. ഇനി നോക്കൂ നിങ്ങൾ, മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹുവിന്റെ കബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബയും ഇവർ തച്ച് തകർത്തു. ഇത് ഇവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം പറഞ്ഞല്ലോ, ഇത് വലിയ പുസ്തകമാണ്. ഇത്ര കട്ടിന്റെ പുസ്തകത്തിൽ കാസർകോട്ട് നിന്ന് കിടക്കുന്നത് ഏറ്റിപ്പോരാണ്, നല്ല പ്രയാസമാണ്. ഒക്കെ ഒക്കെ മൊബൈലിൽ കയറ്റി കൊടുക്കുന്നതാണ്. അതൊക്കെ ഇവിടെ ഏറ്റു നടക്ക, വലിയ പുണ്യുള്ള കാര്യമൊന്നുമല്ലോ ഈ സാധനമായിട്ടല്ലേ. ഖുർആനൊക്കെ ആണെങ്കിൽ നമുക്കൊരു കൂലി ഉണ്ടായിരിക്കാം. ഈ പുസ്തകം കെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ ഉദ്ധരണികൾ വായിക്കാം. മക്ക മദീന പള്ളികൾക്ക് സമീപം ഉയർത്തപ്പെട്ടിരുന്ന കബറിടങ്ങൾ നിരപ്പാക്കി. ചില ആളുകളൊക്കെ ഇപ്പൊ ചോദിക്കാറുണ്ട്, മക്കത്തും മദീനത്തും പോയി വന്ന ചോദിക്കാറുണ്ട്, എന്താ അവിടെ നമുക്ക് കബർ കെട്ടിപ്പൊന്നിച്ച് കാണാനല്ലോ. അതൊക്കെ ഇവരത് നിരപ്പാക്കി, പിന്നെ എങ്ങനെ കാണാം? ഇതവരെ പുസ്തകത്തിലാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന കബറുകളൊക്കെ തച്ച് നിരപ്പാക്കി. കഴിഞ്ഞില്ല. സയ്യിദത്തിന കേട്ടോളൂ നിങ്ങൾ, ബീവി ഖദീജ ബീവിയുടെ കബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്തെ കുബ്ബ. വിചിന്തനം എഴുതുന്നു, ചരിത്ര സ്മാരകങ്ങളായി കാണപ്പെടേണ്ട സ്മാരകങ്ങളൊക്കെ ഐ എസ് തകർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തേറ്റവും വലിയ നേതാവ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലമല്ലേ ലോകത്തേറ്റവും കൂടുതൽ സ്മരിക്കപ്പെട്ടിരുന്ന സ്ഥലം? അവിടെ ഉണ്ടായിരുന്ന കുബ്ബത തകർത്തു കളഞ്ഞു. മാത്രമല്ല, സഹാബി വര്യന്മാരുടെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ആദരം അർപ്പിക്കുന്ന സ്മാരകങ്ങൾ എല്ലാം തട്ടി നിരപ്പാക്കി. മുഹമ്മദ് ബിൻ ദുൽഹാബ് ചെയ്ത സേവനം പറയാ, പുണ്യം പറയാ. എന്ത് പുണ്യബലിയുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബതച്ച് തിരപ്പാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലമാണെന്ന് ഭാവിയിൽ വരുന്ന ആളുകൾക്ക് സ്മാരകമായിട്ട് കാണപ്പെടുന്ന ആ കുബ്ബതച്ച് തിരപ്പാക്കി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. മക്കത്തും മദീനത്തുണ്ടായിരുന്ന സമ്പത്തൊക്കെ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന മദീനത്ത് പരിശുദ്ധമായ റോദയിൽ ആളുകൾ കൊണ്ടുവന്ന് നേർച്ചയിട്ടിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ കൊള്ളയടിച്ചു. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇന്ന് ഐ എസ് ചെയ്യണ പണി എന്താ? ഇന്ന് ഐ എസ് ചെയ്യണ പണി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പോ ഹവാരിജിയാക്കളെ തനി പകർപ്പായിക്കൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കടന്നു വരുന്നത്. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തനി പകർപ്പായിട്ടാണ് കേരള വഹാബിസം കടന്നു വരുന്നത്. എന്താ കേരള വഹാബിസത്തിന്റെ പ്രത്യേകത? ഹവാരിജിയാക്കൾക്ക് പറഞ്ഞ അതേ ഗുണങ്ങളൊക്കെ അവർക്കുണ്ട്. ഹവാരിജിയാക്കൾക്ക് നമ്മൾ പറഞ്ഞ എന്തൊക്കെ ഗുണമാ? മുസ്ലിമീങ്ങളെ കാഫറാക്കുക, അത് ഇവർ ചെയ്തില്ലേ? കേരള വഹാബികൾ മുസ്ലിമീങ്ങളെ കാഫറാക്കിയില്ലേ? ഞാൻ വായിക്കാം, ഉദ്ധരണികൾ വായിക്കാം, ക്ലിപ്പുകളും കേൾപ്പിക്കാം. കേരള മുസ്ലിമീങ്ങളെ കാഫറാക്കിയില്ലേ? ഇതെന്താ സാധനം? ഈ കെ അസൻ മുസ്ലിയാർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് പ്രസിഡന്റ് ആയിരുന്ന ജനാബ് കെ ഉമർ മൗലവി ജക്കത്ത എന്താ എഴുതിയത്? ഈ കെ അസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം. അസമൂലിയരെ നിങ്ങൾ മുസ്ലിമാകണം. അതിനർത്ഥം നിങ്ങളിപ്പോ മുസ്ലിമല്ല, കാഫറാണ്. മുസ്ലിമായാ തസ്ലമൊക്കെ രക്ഷപ്പെടാം. സ്വർഗം നിറകൊക്കെ മുമ്പ് കയ്യിലാണല്ലോ. അസമൂലിയരെ നിങ്ങൾ മുസ്ലിമല്ല, കാഫറാണ്. മുസ്ലിമായ രക്ഷപ്പെടാം. ഈ കത്തെഴുതിയപ്പോൾ അന്ന് കേരളത്തിൽ വൻ വിവാദം സൃഷ്ടിച്ചു.
ഒരു പ്രസ്ഥാനത്തിന്റെ സമ്മന്നതനായ നേതാവിനെ കുറിച്ച് പച്ചയായി കാഫർ എന്ന രീതിയിൽ കത്തെഴുതിനെ കുറിച്ച് മുജാഹിദുകൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നമുണ്ടായപ്പോ ചില ആളുകൾ ഉമർ മൗലവി കത്തെഴുതി ഏതായാലും അസംമൂലിയരെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞ ശരിയല്ല. അപ്പൊ ഇയാൾ എന്താ മറുപടി അറിയോ? അസംമൂലിയർ കാഫറാണ്, കാഫറാണോ എന്ന് സംശയിച്ചവനും കാഫറാണ്. എങ്ങനെയുണ്ട് പരിപാടി? അസംമൂലിയർ മാത്രമല്ല കാഫർ, അസംമൂലിയർ കാഫറാണോ എന്ന് സംശയിച്ചവനും കാഫറാ. ഇനി കേട്ടോളൂ, മുഹിദ്ദീ ശേഖയെ രക്ഷിക്കണേ എന്ന് തേടുന്നതിൽ കുഫ്രിയത്തിന്റെ നാല് കാരണങ്ങളുണ്ട്. ഒരു വട്ടം തേടിയാൽ നാല് വട്ടം കാഫറാകും. മുഹിദ്ദീ ശേഖയെ ഒരൊറ്റ വട്ടം വിളിച്ച നാല് വട്ടം കാഫർ. നമ്മളെ കുത്തുബിയത്തിൽ എത്ര വട്ടം വിളിക്കും? ആയിരം വട്ടം. ആയിരം ഇൻറ്റു നാല് നാലായിരം വട്ടം കാഫർ. ഒരു കുത്തുബിയത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നാലായിരം കാഫർ. ഉമർ ദർസയ്ക്ക് പത്ത് കുത്തുബിയത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം കാഫറാട്ടം അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും നമ്മളൊക്കെ എത്ര കാഫറാ. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചതല്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി കാഫറാക്കി എന്ന് മാത്രമല്ല, നോക്കൂ, നിങ്ങൾ മുഹിദ്ദീഷയെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു. ബഹുമാനപ്പെട്ട എം ടി അവിടെ ഇസ്തിഹാസ കുഴപ്പമില്ല പ്രസംഗിച്ചിട്ടുണ്ടാവും, കാഫറായി. അപ്പോ ഒന്നാം നമ്പർ കാഫറായിട്ട് അവിടെ ഇരിക്കുന്നത്. അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാ. എവിടൊന്നും വേണ്ട, ഇസ്തിഹാസ കുഴപ്പമില്ല, കാഫറായി. പിന്നെയോ, ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് കൊടുത്തവൻ ആയിരം വട്ടം കാഫറാണ്. ഒരൊട്ടൊന്നുമല്ല, ഇത് വല്ലാത്തൊരു മാജിക്കാണ്. മുതുകാടിനോട് ഇത് കഴിഞ്ഞോളുന്നില്ല. ഒരു മനുഷ്യൻ ഒറ്റടിക്ക് ആയിരം വട്ടാകി. ഇസ്തിഹാസക്ക് തെളിവ് ധരിച്ചു കഴിഞ്ഞാൽ ആയിരം വട്ടം കാഫറാണ്. ഇനി കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എത്ര സ്ഥലത്ത് അവർ കാഫറാക്കിയത്? നമ്മളെ കുറിച്ച് പച്ചയായി പറഞ്ഞല്ലേ കാഫറാണ്, പ്രസംഗിച്ചല്ലേ മുഷിരിക്കാണ്. എത്ര സ്ഥലത്ത് പ്രസംഗിച്ചു, എത്ര സ്ഥലത്തെ കഴിവ് പ്രസംഗിച്ചു. മാത്രല്ല, ഇനി മക്ബറയിലേക്ക് പോകുന്നതിനെ കുറിച്ച് അൽമനാറിയ ലേഖനം നോക്കും നിങ്ങൾ. കബറുകൾക്ക് നേർച്ചു നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. മമ്പറത്തേക്ക് പോയ വല്ല കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്, വഴിപിഴച്ചവനാണ്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപൂരണത്തിന്റെ തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുഷിരിക്കുമായിരിക്കും. മക്ബറയിൽ പോയാൽ കുറക്കെ നേട്ടുണ്ട്, കാരുണ്ട് എന്ന് വിശ്വസിച്ചവൻ മുഷിരിക്കാണ്, കാഫറാണ്. ഇനി കേട്ടോളൂ, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അൽമനാർ. പിന്നെ എന്താ പേര് നമ്മൾ കൊല്ലാത്തത്? കേരളത്തിൽ നടക്കാത്തോണ്ട് പച്ചയായി എഴുതി വെച്ചിട്ടില്ലേ ഇതൊക്കെ? എൻ്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇതൊക്കെ നിങ്ങൾ ഒരു കാലത്ത് എഴുതി വെച്ചല്ലേ? 1981 ഒക്ടോബർ എനിക്കൊന്നൊരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1981 പുസ്തകമാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് ഒറിജിനൽ കോപ്പികളുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ ഗൗരവം? മഹാന്മാരെ മക്ബറയിൽ പോയി ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന അവിശ്വാസിയാണ്, കാഫറാൻ, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അമ്പറത്ത് നടക്കുന്ന നേർച്ചയുടെ കൊടിയേറ്റ് നിർത്തുന്നവരാ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷാബ് തങ്ങൾ. തങ്ങൾ കാഫറാണ്, കൊല്ലൽ നിർബന്ധമാണ്. ഇതല്ലേ പറഞ്ഞു നിർത്തം? ഇതന്നല്ലേ IS പറയണത്? നിങ്ങൾ തുടങ്ങി കൊടുത്തില്ലേ? നിങ്ങളൊക്കെ അതാണെന്നല്ല ഞങ്ങൾ പറയണത്, നിങ്ങൾ തുടങ്ങി കാണിച്ചു കൊടുത്തില്ലേ? ശരിയായില്ലല്ലോ. ഇനി എത്ര സ്ഥലത്ത് പച്ചയായി പ്രസംഗിച്ചു, അതിന് വരെ ചെയ്യുന്ന പണി എന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുക. നമ്മൾ കാഫറാണ്, നമ്മൾ നരകത്തിലാണെന്ന് പറയാൻ ഇവർ ചെയ്യുന്ന പണി എന്താ? ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുക. ആ പണി തുടങ്ങി വെച്ചു തരാ. അതും ഹവാരിജിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ സഹീഹുൽ ബുഖാരിൽ പറഞ്ഞല്ലേ, സ്വഭാവം എന്താ? അവർ ചില ആയത്തുകൾ തേടിപ്പിടിക്കുന്നു. ഇങ്ങനത്തെ ആയത്തുകളാണ് കാഫിരെ, ഇങ്ങളെ കുറിച്ചിറങ്ങി ആയത്തുകൾ അവർ കണ്ടെത്തുന്നു. കാഫിരെ ഇങ്ങളെ കുറിച്ചിറങ്ങി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നു. ആ പണി ലഭിച്ചത് നോക്കൂ നിങ്ങൾ. കേരളത്തിലെ മുജാഹിദ് സ്ഥാനത്തിന്റെ പ്രൗഢോജ്വല പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം പറയുന്നു, നമ്മളൊക്കെ നരകത്തിന്റെ അടിത്തട്ടില. ആര്? സമസ്തക്കാരൊക്കെ. നമ്മളൊക്കെ, നമ്മളെ വാപ്പി, ഉമ്മി, വല്യപ്പ എല്ലാരും കാപ്പുറ ഒക്കെ നരകത്തിലേക്കാ. എന്നിട്ട് അയാൾ പറയാ, സംഘം സംഘമായിട്ട നരകത്തേക്ക് പോകണം. തെളിവെന്താ? വിശുദ്ധ ഖുർആൻ ആയത്ത്. നമ്മളൊക്കെ നരകത്തേക്ക് പോകണമെന്ന് ഖുർആനുണ്ട്. കേട്ടോളൂ, ഇത് ഇസ്ലാമി പ്രസ്ഥാന, ഇത് അടിയനും അമ്മായി ഒന്നും പരിഗണിക്കുന്ന പ്രസ്ഥാനല്ലത്.
ഇസ്ലായി പ്രസ്ഥാനത്തിൽ അങ്ങനെ ബാപ്പി ഉമ്മി അളിയാക്കി അളയാമി ഒന്നുമില്ല, ഇവിടെ ഒക്കെ കണക്കാം. ഇനി ഒന്നുകൂടി ഇവർ പറയുന്നുണ്ട്, ഇന്നലെ വരെ ഞങ്ങൾ തോളിൽ കൈയിട്ടടന്ന സുല്ലമി, എണവണ്ണക്കാരൻ സുല്ലമി ഉണ്ടല്ലോ അബ്ദുസലാം സുല്ലമി, അയാളെ കുറിച്ച പറയണത്, അയാൾ ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ തോളിൽ കൈയിട്ടടന്ന അയാളും കണക്ക കാഫ്ര. കേട്ടോളൂ, നാലഞ്ച് ആൾക്കാർക്ക് സ്വർഗം, ബാക്കിയൊക്കെ നരകത്ത് പറയണ്ടേ. മുജാഹിദുകൾക്ക് ഇത് തിരിയുന്നുണ്ടെന്നുള്ള എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഉറപ്പല്ലേ മുജാഹിദൻ തന്നെ ഈ വിഷയം തിരിയോന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. കാരണം എന്താ, ഇന്നലെ വരെ കൊണ്ടുനടന്ന സുല്ലമിയെ കുറിച്ച് പറയുന്നു അയാൾ ശരിയല്ല, അദ്റമാ സറഫിയെ കുറിച്ച് പറയുന്നു അയാൾ ശരിയല്ല, ഒക്കെ നരകത്തുക പോണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അയാൾക്ക് കേരളത്തിൽ പറഞ്ഞ് മതിയാകാഞ്ഞിട്ട് പറയാണ് ലോക മുസ്ലിമികളെ കാര്യം ഗുരുതരാണ്. കേട്ടോളൂ, ചെങ്ങൈമാരെ ഗൗരവമാണ് കേട്ടോ, ലോക മുസ്ലിം ജനതയുടെ അവസ്ഥ ഗൗരവമാണ് കേട്ടോ, തമാശയല്ല. ഒരു കാര്യത്തില ആരെ കാര്യം പറയണത്, ലോക മുസ്ലിമികളുടെ കാര്യം, എടവണ്ണയിലെ മുസ്ലിമികളെ കുറിച്ചല്ല, മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, കേരളത്തിലെ മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, ലോക മുസ്ലിമീങ്ങളെ കാര്യം ഗൗരവമാണ്. എന്താ പ്രശ്നം, അദ്ദേഹം പറയുന്നു ലോക മുസ്ലിമീങ്ങളൊക്കെ സംഘം സംഘമായിട്ട് ഒറ്റക്കല്ല ജമാഅത്തായിട്ട് നരകത്തേക്ക് പോവുകയാണ്. കേട്ടോളൂ, സംഘം സംഘങ്ങളായിട്ട് ആ നരകത്തിലേക്ക് പോണേ. സുബ്ഹാനല്ലാഹ്, ലോക മുസ്ലിമീങ്ങളെ സംഘം സംഘമായിട്ട് ജമാഅത്തായിട്ട് നരകത്തേക്ക് പോവുക, അതിന് തെളിവ് കേട്ടോളൂ. അതാ രസം, അതാ എന്റെ വിഷയം. എന്താ തെളിവ്? ലോക മുസ്ലിമീങ്ങൾ നരകത്തിലേക്ക് പോകുന്നു, അതിന് ആയത്തുണ്ടത്രേ. എന്താ ആയത്ത് കേട്ടോളൂ, എന്താ ആയത്ത്? വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ. ആ വാക്ക് ശരിക്കും ശ്രദ്ധിക്കും നിങ്ങൾ, വസീഖല്ലദീന കഫറു, ആരെ കുറിച്ച് പറഞ്ഞ ആയത്താണ്? കഫറ കഫറ കഫറു വസീഖല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകളെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നു ഇലാ ജഹന്നമ നരകത്തിലേക്ക്. അല്ലാഹു ആരെ കുറിച്ചാ പറയുന്നത്? കാഫിരീങ്ങളെ കുറിച്ച്. മൗലവിയാരെ കുറിച്ചാ ഉദ്ധരിക്കുന്നത്? ലോക മുസ്ലിമീങ്ങളെ കുറിച്ച്. ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് അങ്ങനെ ഖുർആൻ ആയത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു പറയേണ്ടത്? വസീഖല്ലദീന അസ്ലമു, മുസ്ലിമീങ്ങളായ ആളുകളെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നു ഇലാ ജഹന്നമ സുമറാ. അങ്ങനല്ലേ ഖുർആൻ ഉണ്ടാണ്ടത്? ഇയാൾ ഓതി ആയത്തെന്താ? വസീഖല്ലദീന കഫറു. ഇയാൾ എന്താ പറയണത്? ലോക മുസ്ലിമീങ്ങൾ നരകത്തിലേക്ക് പോകുന്നു. തെളിവെന്താ? വസീഖല്ലദീന കഫറു. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇത് ശരിയാണോ നിങ്ങൾ പറയും? നിങ്ങൾ ഞങ്ങൾ വേറൊന്നും കാണണ്ട. ഇപ്പൊ അത് അത് എസ് കെസ് വരല്ലേ, സമസ്തക്കാരല്ലേ, നമ്മളെ കുറ്റല്ലേ പറ, എന്ത് ചിന്തിക്കണ്ട, അദ്ദേഹം പറഞ്ഞത് മാത്രം ചിന്തിക്കും. ഇത് ശരിയാണോ, ഇത് ശരിയാണോ നിങ്ങൾ പറയും? ഇത് ഹവാരിജിയാക്കൾ ശരിയല്ലേ, ഇത് ഹവാരിജിയാക്കൾ തുടങ്ങി വെച്ച പണിയല്ലേ, നിങ്ങളും അറിയാതെ ഏറ്റെടുത്തില്ലേ, തെറ്റ് സംഭവിച്ചിട്ടില്ലേ, ഒന്ന് മനസ്സിരുന്ന് നിങ്ങളൊന്നു കിടക്കുമ്പോ ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ഇയാൾ പറഞ്ഞാരിക്കും, ഇയാൾ നമ്മളോട് പറഞ്ഞു ഇപ്പൊ തന്നെ സലഫിയാകണമെന്ന്, അന്നാവുന്ന നമ്മൾ പറയണില്ല, നിങ്ങൾ ഇപ്പൊ തന്നെ സുന്നിയാകണമെന്ന് പറയണില്ല, നിങ്ങൾ ഒന്നൊന്ന് കിടക്കുമ്പോ ആലോചിക്കും. കുറച്ചൊക്കെ നമ്മൾക്ക് പറ്റിയില്ലേ, കുറച്ചൊന്നല്ല നന്നായിട്ട് പറ്റിയില്ലേ, ആദ്യം കുറച്ചാലോചിച്ചാ മതി, പിന്നെ അതാണ് ബോധ്യപ്പെടുമ്പോൾ അടുത്തേക്കിടന്നാ മതി. ശരിയല്ലേ ഞങ്ങളീ പറയണത്, നിങ്ങൾ ഇതിനെ കുറിച്ച് എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കണ്ട, ഈ പറയുന്നത് ശരിയല്ലേ. എന്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കും നിങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ സംഘം സംഘമായി നരകത്തിലേക്ക് പോകും. ഒന്നുകൂടി ആ ഭാഗം മാത്രം കേൾപ്പിക്കും ആയത്തും. സംഘം സംഘങ്ങളായിട്ട് നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളി നീക്കി കൊണ്ടുപോകുന്ന 19 കാവൽക്കാരായ ആ നരകാഗ്നിയിലേക്കുള്ള പോക്കാണ്. ആര്? ലോക മുസ്ലിമീങ്ങൾ. ലോക മുസ്ലിങ്ങൾ സംഘം സംഘമായി നരകത്തിലേക്ക് പോവാ. ഇയാൾ പച്ചയായിട്ട് വേറെ പ്രസംഗിച്ചിട്ടുണ്ട് സന്നികളെ കുറിച്ച്, മുഷ്രിഖ് എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ക്ലിപ്പിടാൻ സമയമല്ലോ, വേറെ കുറച്ച് ഇടേണ്ടതുണ്ട്, ഇപ്പത്തെ പുതിയ വിഷയം കുറച്ച് ഇടേണ്ടത്. നമ്മളെ കുറിച്ച് മുഷ്രിഖ് എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ, ഉണ്ടല്ലോ, എത്ര സ്ഥലത്ത് ഉപയോഗിച്ചു, ശരിയായില്ലല്ലോ ഇതൊന്നും, ഇതൊന്നും ശരിയായ പോക്കായിരുന്നില്ല. അപ്പോൾ ഹവാരിജിയാക്കൾ അതേ പകർപ്പായി വഹാബിസൻ ലോകത്ത് കടന്നു വന്നു, അതേ പേര് തന്നെ കേരളത്തിലേക്ക് കടന്നു വന്ന പ്രസ്ഥാനം, അവരും അതേ പണി തന്നെ സ്വീകരിച്ചു. ഇനി ഇവർ ചെയ്ത പണി മറ്റെന്താ? നല്ലതിനോടൊക്കെ ഇവർ അനാദരവ് കാണിച്ചു അല്ലേ, നല്ലതിനോടൊക്കെ അനാദരവ് കാണിച്ചു.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിന്റെ ഖബറിന്റെ മുകളിലെ കുപ്പ തകർത്തു കളഞ്ഞു, അനാദരവ് കാണിച്ചു. എന്നാലോ ഈ ബാലുശ്ശേരിക്കാരൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾ കഅബനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക്, പരിശുദ്ധമായ മക്കയെ കുറിച്ച് പറയുന്ന വാക്ക്, കഅബാലയത്തിലേക്ക് ചില ആളുകൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ആ കില്ലം ഇങ്ങനെ തൊട്ട് നിൽക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ഹജ്ജിന് പോയിരിക്കറിയില്ലേ, ആ പരിശുദ്ധമായ മിൾത്തസമിന്റെ അവിടെ ഇങ്ങനെ കെട്ടിപ്പൊടിഞ്ഞ് നിൽക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്കെന്താ, അദ്ദേഹം പറഞ്ഞ ശൈലികൾ എന്താ, വളരെ മോശമായിട്ടുള്ള ശൈലികൾ. ഇതൊന്നൊരു പണ്ഡിതന്മാരെ നാവിന് വരാൻ പറ്റുന്ന ആളാണ്, ഒരു മതസംഘടനയുടെ നേതൃ നേരിൽ നിൽക്കുന്ന ആളുകളുടെ നാവിൽ വരാൻ പറ്റുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക്. നോക്കുന്നു, ലോകത്ത് രണ്ട് രാജ്യങ്ങൾ ശിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ആ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഏയ്, ശിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഇറാൻ, ഒന്ന് പാകിസ്ഥാൻ. ആ പറട്ടെ, സൗദിയിലെ മണ്ണ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ജബലുർ റഹ്മയിലൊക്കെ ഉള്ള തായ് വരയിലും മണ്ണില്ലാണ്ടായി. പാകിസ്ഥാനിൽ തിന്നിട്ട് വെറുതെ തിന്ന് വെസ്തിട്ട് തിന്ന് അല്ല, ഇബാദത്താകുന്ന മണ്ണ് വീറ്റി കണ്ടിരുന്നോ? പരിശുദ്ധ ഹറമില് തവാ ചെയ്യേണ്ടതിന് പകരം പിന്നെ പല്ലി പറ്റി അട്ടത്ത് പറ്റി പിടിച്ച മാതിരി അവിടെ പറ്റി പിടിച്ച് കിടക്കുക, മെനൊക്കെ വലിച്ചിട്ട് അറബികളെ കൈ മുറിഞ്ഞു പോവുകയാണ്, അതിമല് കെട്ടിപ്പിടിക്കണേ. എന്താന്ന് അവിടത്തെ സവിശേഷം? അവിടെ ഇറാഖുഹ ചെന്നിട്ട് ഒരു പാകിസ്ഥാൻ എന്ത് കല്ലിന്, ഞാൻ വിചാരിച്ചു മൂപ്പരെ കല്യാണം കഴിഞ്ഞാണ് പാറയായിട്ട്. എന്തിനാണ് ഈ പറയണതൊക്കെ? കഅബ ഷെരീഫുമായി കെട്ടിപ്പിടിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കെന്താണ്, പല്ല് അട്ടത്ത് അള്ളി പിടിച്ച് നിൽക്കുന്നത് പോലെ. ഇതൊക്കെ ശരിയാണോ? ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ചായി പറഞ്ഞത്, മക്ബറയെ കുറിച്ചല്ലേ പറയുന്നത്? പരിശുദ്ധമായ കഅബാലയം. ജിന് പോയതൊരു മുസ്ലിമൻ ആ കഅബാലയത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ മനസ്സ് പൊട്ടിപ്പോകാറില്ലേ? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, നിങ്ങളെ നാവിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വാക്കുകളാണിതൊക്കെ. ഇനി കഴിഞ്ഞോ കഴിഞ്ഞില്ല, ഇവിടെ എടവണ്ണക്കാർ പണിയൊപ്പിച്ചിട്ടുണ്ട്. എന്താ വിഗ്രഹ ധ്വംസനം? എന്ത് വിഗ്രഹ ധ്വംസനം? വിഗ്രഹ ധ്വംസം എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ഷേത്രത്തിലുള്ള വിഗ്രഹം എടുത്ത് വലിച്ചെറിയലല്ല അവർ ചെയ്ത് പണി. പിന്നെന്താ ചെയ്തത്? ഇവരെ സുവനീറിൽ പറയുന്നു, മലപ്പുറം ജില്ലാ സമ്മേളന സുവനീറിൽ പറയുന്നു, വിഗ്രഹ ധ്വംസനം അഥവാ ജാറം പൊളി. എന്തിനെ കുറിച്ചാ വരണ അറിയോ? എന്തിനെ കുറിച്ചാ? എടവണ്ണ അലവി മൗലയുടെ നേതൃത്വത്തിൽ അഥവാ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന അബ്ദുസ്സലാമിന്റെ ഉപ്പയായ അലവി മൗലയുടെ നേതൃത്വത്തിൽ ഇവരുടെ പള്ളിയിൽ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി. എന്തിന്റെ ഇവിടെ ഉണ്ടായിരുന്നൊരു മക്ബറ തകർക്കാൻ വേണ്ടി. എന്നിട്ട് അവർ പറയുന്നു, അല്ലാൻ റസൂല് മക്കം ഫത്ഹായതിനു ശേഷമാണ് മക്കയിലെ ബിംബങ്ങളൊക്കെ തകർത്ത് കളഞ്ഞത്, ഞങ്ങൾ എടവണ്ണ ഫത്ഹാകണതിന് മുമ്പ് തന്നെ കബർ പൊളിച്ചു മാറ്റി. ഖവാരിജിയാക്കൾ ചെയ്ത പണി, മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത പണി കബർ തകർക്കൽ, ഇന്ന് ഐ എസ് ചെയ്യുന്ന പണി കബർ തകർക്കൽ, ഇവരിവിടെ ചെയ്ത പണിയും കബർ തകർക്കൽ. ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ അല്ലേ? നിങ്ങൾ ആലോചിച്ചു. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദരന്മാരെ ചിന്തിക്കൂ, നിഷേധിക്കാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ പുസ്തകം തിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നിഷേധിക്കാൻ കഴിയോ? എവിടേക്കാണ് ഈ പ്രസ്ഥാനത്ത് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ടിപ്പോ കുറച്ചാളുകൾ ഇപ്പൊ അവിടെ നിന്നൊക്കെ വിട്ടു, കുറച്ചാളുകൾ ഇപ്പോ ഇവിടുത്തെ ദീനൊന്നും ശരിയല്ല, ഇവിടെ ഒന്നും ശരിയല്ല, ഇവിടുത്തെ ദീനൊന്നും ശരിയല്ല. ആരുടെ? നമ്മളത് മാത്രല്ല, അതല്ലേ രസം. നമ്മുടെ ദീൻ മാത്രമാണ് ഇവിടെ അങ്ങനെ ചിന്തിക്കാറുണ്ട്, സമസ്തക്കാർ ശരിയില്ലായിരുന്നു, ഓക്കെ. പിന്നെ ആര് ശരിയല്ല? ആര് ശരിയല്ല? സമസ്തക്കാർ മാത്രല്ല, മുജാഹിദും ശരിയല്ല. ആരാ പറയുന്നത്? നമ്മളല്ല പറയുന്നത്, ഇവര് പ്രസിദ്ധീകരണത്തിൽ തന്നെ പറയാണ്, മുജാഹിദ് പ്രസ്ഥാനവും ശരിയല്ല. ഏത് മുജാഹിദ്? ഇവിടുത്തെ ഒരൊറ്റ മുജാഹിദും. നമ്മൾ പറയല്ല, ഇസ്ലാഹ് മാസികയിൽ പറയുന്നു ഇവിടുത്തെ എല്ലാ മുജാഹിദും പേച്ചു. സുന്നികൾ ഏതായാലും പേച്ചു, നമ്മൾ പിന്നെ പേച്ചാണല്ലോ, ഇവരെ കാഴ്ചപ്രകാരം മുമ്പേ പേച്ചു പോയല്ലോ. പിന്നെ ഇപ്പൊ ആകെ ഉണ്ടായിരുന്ന സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് ആരാ? നമ്മളെന്തായാലും നരകത്തിന്റെ അടിത്തട്ടിലായി സമസ്തക്കാരൊക്കെ. കാരണം ഖുർആൻ അല്ലാഹു പറഞ്ഞാ വസീഖല്ലദീന കഫറു, സമസ്തക്കാരൊക്കെ നരകത്ത് പോയി, അവിടെ നമ്മൾ പോയി. പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ആകെ ഇവർ പരിചയപ്പെടുത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചാണ്. എന്നാൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവർ തന്നെ ഇസ്ലാഹ് മാസികയിൽ നോക്കും, നിങ്ങൾ അഖിലു സുന്നയുടെ അവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന മറ്റൊരു കൂട്ടരുണ്ട് കേരളത്തിലെ മുജാഹിദ് സംഘടനക്കാർ. സമസ്തക്കാരല്ല ശരിയല്ല, പിന്നെ സുന്നികൾ ഞങ്ങളാണ്, ഞങ്ങളാണ് യഥാർത്ഥ അഖിലു സുന്ന. ഇപ്പൊ ഇവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സുന്നികൾ. ഇപ്പൊ സലഫി വരാൻ താല്പര്യമില്ല, പണ്ടുവരെ പേരെന്തിരുന്നു? വഹാബികൾ എന്നായിരുന്നു. പിന്നെ വഹാബികൾ ലോകത്ത് മൊത്തം തീവ്രവാദികളെ അറിയപ്പെട്ട പേര് മാറ്റി. ഇവർ കേസ് കൊടുത്തു, എന്റെ കയ്യിൽ രേഖയുണ്ട്,
ഞങ്ങളെ വഹാബികളെന്ന് വിളിക്കുന്നുണ്ട്. കോടതി, ബഹുമാനപ്പെട്ട കോടതി, ദാവിയരിച്ച് മറ്റുള്ളവരോട് പറയണം ഞങ്ങളെ വഹാബി എന്ന് വിളിക്കരുത്. സ്വന്തം നേതാവിന്റെ പേര് ചേർത്തി പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് നാണം കെട്ട ഒരു വിഭാഗം ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് വഹാബി പ്രസ്ഥാനം മാത്രമാണ്. പേരൊന്ന് മാറ്റിത്തരണം, ഞങ്ങളെ പേര് വിളിക്കരുത്. പിന്നെ സലഫി ഇട്ടു, ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ സലഫി അല്ല. പിന്നെ എനിക്ക് മുജാഹിദ് ഇട്ടു, അതായിലേറെ പ്രശ്നമായി ജിഹാദ്. ഇപ്പൊ അതും ഉണ്ടാവും. ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞു ഞങ്ങളാ സുന്നി, ഞങ്ങളാ സുന്നി. അപ്പൊ ഇസ്ലാഹികർ പറയാം ഞങ്ങൾ സുന്നിയല്ല. ഇസ്ലാഹ് ആരുടെ മാസികയാണ്? നമ്മുടെ മാസികയല്ല. ആരാണ് ഇതിന്റെ ചീഫ് എഡിറ്ററും ഇതിന്റെ എല്ലാം എല്ലാം ആരാ? മുജാഹിദ് നേതാക്കന്മാരാ. ഇസ്ലാഹാണ് സുന്നത്ത് ജമാഅത്തിന്റെ മാസികളായ സത്യധാരയല്ല, സുന്നി അഫ്കാറല്ല, ഇസ്ലാഹ് മാസികയാണ്. ഇതിൽ പറയുന്നു കേരളത്തിലെ സലഫികളൊന്നും ശരിയല്ല, കാരണം അവരുടെ പോക്കൊന്നും ശരിയല്ല, അവരൊന്നും യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളല്ല. ഇവരോ, ഇവർ മുഅ്തസിലിയാക്കൾ പോലെയുള്ള പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ബിദഈ കക്ഷികളാണ് ഇവർ. ഇതൊക്കെ പണ്ടേ നമ്മളെ ഉസ്താദ്മാർ പറഞ്ഞു. 1926 കാലങ്ങളിൽ നമ്മളെ ഉസ്താദ്മാർ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇവർക്ക് തിരിയാൻ 1090 കൊല്ലം കഴിയേണ്ടി വന്നു. എന്നിട്ട് പറയുന്നു യഥാർത്ഥ ഇസ്ലാം ഉള്ളത് എവിടെയാണ്? അത് യമനിലാണ്. പടച്ച റബ്ബേ, പണ്ട് എല്ലാവരും യമനിൽ നിങ്ങോട്ട് പോരുന്നു. മമ്പറ ഞങ്ങൾ അവിടെ നിങ്ങോട്ട് പോന്നാ. ഫസൽ ബുക്കോയത്തങ്ങൾ ഇങ്ങോട്ട് പോന്നാ. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ യമനിൽ ഇങ്ങോട്ട് പോന്നാ. ഷംസുലയുടെ പാരമ്പര്യം അത് യമനിൽ ഇങ്ങോട്ട് പോന്നതാണ്. എല്ലാരും കേരളത്തിൽ വരുമ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വണ്ടി കയറി എവിടേക്ക്? യമനിലേക്ക്. എന്നിട്ട് പറഞ്ഞ എന്താ അറിയോ, അവിടെയാണ് യഥാർത്ഥ ഇസ്ലാം ഉള്ളത്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് പടന്ന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് കാര്യമായിട്ട് ആളുകൾ പോയിട്ടുള്ളത്. 10-20 കുടുംബത്തെ കാണാനില്ല ഒറ്റടിക്ക്. 20 കുടുംബങ്ങളെ കാണാനില്ല. എവിടേക്കാ പോയത്? അവർ ഹിജറ പോയി. എവിടുന്ന് ഹിജറ പോയി? കേരളത്തിൽ നിന്ന്. കേരളത്തിൽ താമസിക്കാൻ പറ്റൂല പോലും. സുബ്ഹാന ജല്ല ജലാലു. അതിലൊക്കെ നല്ല വിദ്യാഭ്യാസ സമ്പന്നരുണ്ട്, നന്നായിട്ട് പഠിച്ചവർ. പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചർമാരെ കൂട്ടത്തിലുണ്ട്. പെട്ടെന്നൊന്നും കൈ ഒഴിഞ്ഞു പോരാൻ, കൈ കൈകില്ലെന്ന് പറയാൻ കഴിയില്ല കൂട്ടരെ. കുറച്ചൊക്കെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഞങ്ങൾ ആ സ്ഥാപനം തീവ്രവാദത്തിന്റെ കേന്ദ്രം ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആരോപണ ശൈലി ഞങ്ങൾ സ്വീകരിക്കാറില്ല. പക്ഷേ എന്തൊക്കെയോ ചെറുത് സംഭവിച്ചു പോയി. പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുൾപ്പെടെ 17 കുടുംബങ്ങൾ പടന്നീന്ന് പോയി. ആ കുടുംബത്തിലെ പലരും എന്റെ അടുത്ത് നേരിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്. അവർ പോയ പ്രശ്നത്തിനേക്കാൾ ഉപരി അവർ പോയി അത് പോട്ടേക്ക. ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദിവസം തോറും പോലീസുകാർ കയറി വരുന്നു. ഈ പാവങ്ങളായ ഉമ്മയും ബാപ്പ എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിക്കണം. മക്കളൊക്കെ മുജാഹിദായാൽ എന്താ? ഇതൊക്കെ തന്നെ. SKSSF ആയതിന്റെ പേരിൽ ഒരു വീട്ടിലും പോലീസുകാരെ വന്നിട്ട് നിങ്ങളെ മോൻ SKSSF ആണല്ലേ, നിങ്ങളെ മോനെ കുറിച്ച് ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇല്ല, കേരളത്തിലൊരു വീട്ടിലും പോലീസുകാർ വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഇത് സമസ്തയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയാണ്, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അവർക്കറിയാം ഞങ്ങൾ ഇതായിസ്തിക്കാമൻ ഈ പരിപാടി നടത്തിന് മുമ്പ് നിലമ്പൂരാണ് നടത്തിയത്. നിലമ്പൂര് പ്രോഗ്രാം നടക്കുന്നെന്ന് മോഡി കേരളത്തിൽ വന്ന ദിവസമാണ് പോലീസുകാർ ഇസ്തിക്കാമിന്റെ പ്രോഗ്രാം ഒരു പറഞ്ഞു മാറ്റിവെക്കണം. ഇന്ന് പോലീസുകാരൻ ഇവിടെ ഒക്കെ കോഴിക്കേട്ടേക്ക് പോകുകയാണ്, ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായാൽ പറ്റൂല, ഞങ്ങൾക്ക് നേന്തിരിക്കാൻ ആളുണ്ടാവൂല. അവിടുത്തെ പ്രവർത്തകന്മാർ ബന്ധപ്പെട്ടു. ആ പോലീസുകാർക്ക് ഇസ്തിക്കാമ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അതാ പ്രശ്നം. ആ പോലീസുകാരോട് പ്രവർത്തകന്മാർ പറഞ്ഞു, നമ്മളെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, അത് സമസ്തന്റെ വിദ്യാർത്ഥി സംഘടന SKSSF ഉപസമിതി. ആ നന്നായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം അവർക്കറിയാം സമസ്ത എന്ന് പറഞ്ഞാൽ, SKSSF എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല. ആ അവരാണെങ്കിൽ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ണങ്ങൾ ഇവിടെ പരിപാടി നടക്കുന്നു, നല്ല പ്രശ്നമുണ്ടോ? നമ്മൾ മാന്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു, നല്ല പ്രശ്നമുണ്ടോ? എന്താണ് എന്റെ ഗൗരവങ്ങൾ ആലോചിക്കുന്നത്? 17 കുടുംബങ്ങൾ ഇവിടുന്ന് പോയി യമനിലേക്ക്. എന്നിട്ടോ ഇപ്പൊ സക്കരിയ സലാഹ് എങ്ങനെ പുകയ്ത്തി പ്രസംഗിക്ക? എന്താപ്പ യമനിക്ക് പോയാല്? യമനിക്ക് പോയ കുഴപ്പമുണ്ട്, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. യമനിക്ക് പോയ പ്രശ്നം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ യമനിലേക്ക് പോയതിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തിനാ യമനിലേക്ക് പോയത്? ഇവിടുത്തെ ഇസ്ലാം ശരിയല്ല. അത് ശരിയല്ല, ഇവിടുത്തെ ഒന്നും ശരിയല്ല, യമനുള്ളതാണ് ശരി എന്ന് പറഞ്ഞു പോയത് ശരിയല്ല. എന്നിട്ടോ എന്താ അവിടെ പ്രശ്നം അറിയോ? അവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? അവിടെ ഇവരിങ്ങനെ ആട് മേച്ച് ജീവിക്കാൻ. എന്താ ആട് മേക്കാം? അപ്പൊ സെക്രട്ടറി സ്ഥലം ജീവിക്കണ്ടറിയോ? എന്താ ആട് മേക്കാൻ പറ്റൂലേ? നിനക്ക് ന്യായീകരിക്കാൻ
അപ്പൊ എന്താ പ്രശ്നം? അല്ലാൻ റസൂൽ ജീവിച്ചതുപോലെ ജീവിക്കണം എന്നാ. അപ്പൊ അല്ലാൻ റസൂൽ ആട് മേച്ച് ജീവിച്ചു, അതുകൊണ്ടപ്പോ ഇവരെ കുറിച്ച് ഈ ആട് സലഫികൾ എന്ന് പേരിട്ടിരുന്നു. ഇവരൊക്കെ ഇവിടെ പോയിട്ട് എന്താണ് അറിയുമ്പോൾ, അവിടെ എത്തിയ ഉടനെ ഇവരെ കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാർ എന്നോട് പറഞ്ഞത്, അവിടെ എത്തിയ ഉടനെ ഇവർ പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങളെ, ഏതൊരു ചെറുപ്പക്കാർ പോയിക്കണ് സമാധാനിക്കാരുന്നു, ഒരു കുടുംബങ്ങളാ പോയിക്കണത്. ആ പെണ്ണുങ്ങൾക്കൊക്കെ ഉമ്മമാർക്കൊന്ന് തിരിച്ചു പോരാൻ തോന്നിയാൽ അവർക്കൂടി പോരാൻ പറ്റൂല, പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ടോ ബാക്കിയുള്ള ആട് മേക്കലല്ലാത്ത ബാക്കിയുള്ള രീതികളൊക്കെ വിധേയത്താണ്. എല്ലാ വിധേയത്തും പിഴച്ചതാണ്. പിന്നാർ എല്ലാ പിഴച്ചതും നരകത്തിലാണ്. പണ്ട് നബിദിനെ എങ്ങനെ പറയുന്നുള്ളൂ, ഇപ്പൊ പറയണത് ഒക്കെ വിധേയത്താണ്. അല്ലാൻ റസൂൽ ചെയ്യാത്ത ചെയ്യാൻ പാടില്ല. അല്ലാൻ റസൂൽ ആട് മേച്ചിട്ടാ ജീവിച്ചത്. എന്നാ പിന്നെ നബി തങ്ങൾ എങ്ങനെ യാത്ര പോയത്? ഒട്ടകപ്പുറത്ത്. എന്നാ അവർ യമനക്ക് എങ്ങനെ പോകണം? ഒട്ടകപ്പുറത്ത് പോകണം. ഇവര് പോയതെങ്ങനെ? ഫ്ലൈറ്റില്. അല്ല അതോ, അല്ല അതിപ്പോ, അല്ല അതിപ്പോ, ആ അതിപ്പോ, അതിപ്പോ, അതിന് അതിപ്പോ ഉണ്ടാവുള്ളൂ, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് പോകണമെന്ന് ആശയം കിട്ടിയവിടുന്ന യമനാണ് ഉഷാർ കിട്ടിയവിടുന്ന അത് കാലവുൽ ആലിമുല്ലാമ ഗൂഗിൾ, ആലിമുല്ലാമ ഗൂഗിൾ പറഞ്ഞുകൊടുത്താണ് നിങ്ങൾ യമനക്ക് പോയിക്കോളിയ. ഗൂഗിൾ എവിടെ? കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ വിദഗ്ധത്തല്ലേ? ഇതൊക്കെ പൂർവ്വകാലത്ത് ഇവർ പറഞ്ഞു പഠിപ്പിച്ചതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അന്ന് ഫോൺ എന്ന് പറഞ്ഞാൽ കമ്പില്ല, കമ്പി അത് ഉപയോഗിക്കാൻ പാടില്ല. മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. എന്റെ കയ്യിൽ രേഖയുണ്ട്, പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി പുസ്തകം കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ടൂ വീലർ കയറിട്ട് ചാട്ടാക്കുന്നത് കാഫറായിന്ന്. പക്ഷെ എന്താണ് ഈ പറഞ്ഞാലും ചോദിക്കുന്നത്? എന്തൊക്കെ ഒരു പഠിപ്പിച്ചു. എന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ നായകന്മാർ. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല, ടെലിഗ്രാഫ് ഉപയോഗിക്കാൻ പാടില്ല, ടെലിഗ്രാം ഉപയോഗിക്കാൻ പാടില്ല, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കലൊക്കെ വിധേയത്താണ്. എന്നിട്ടോ ഈ ഇവര് പോയ എം എൽ എ ആരവരെ ഷെയ്ഖ് കേട്ടോളൂ, ഷെയ്ഖ് മുഖ്ബിൽ. ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിജ്റ 1356 യമനിലെ സഅദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഷെയ്ഖ് മുഖ്ബിൽ അൽ ഹാദി അൽ വാദഇ. എന്തൊക്കെയാണ് പേര്? റബ്ബി കുറച്ച് വലിയ പേരാ. ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദഇ എന്ന് പറയുന്ന ആളാണ് ഇവരെ നേതാവ്. ഇയാളാണ് ഇപ്പൊ യമനില് ഈ അടുത്ത കാലം ഒരു ദിറസ് എടുത്തത്. ഇപ്പൊ അയാൾ മരണപ്പെട്ടുപോയി. ഇയാളെ ദർസക്കാണ് ഇവരൊക്കെ പോണത്. എന്നാ ഇയാൾ ആരാ? അതും കണ്ട് കേൾക്ക. ഇയാൾ ആരാണെന്ന് 2015 ചന്ദ്രിക ദിനപത്രം പറയട്ടെ. നമ്മൾ ആരോപിച്ചൊന്നും പറയണ്ട. 2015 ഏപ്രിൽ മാസത്തിലെ ചന്ദ്രിക ദിനപത്രത്തിൽ പറയുന്നു. ഏപ്രിൽ 9 ചന്ദ്രിക ദിനപത്രം. സത്യധാരി പറഞ്ഞു പറയണ്ട, നമ്മൾ ആരെങ്കിലും ആരോപിച്ചു പറയണ്ട. 2015 നമ്മൾ ക്യാമ്പയിൻ ആചരിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പാ. അല്ല, ഇതൊക്കെ സമസ്തക്കാർ ഇങ്ങനെ കൂടിയിട്ട് യോഗം കൂടിയിട്ട് ഇവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ തീരുമാനിച്ചൊന്നും പറയണ്ട. അങ്ങനൊന്നുമില്ല. സമസ്തൊക്കെ അങ്ങനെ ഏതെങ്കിലും പ്രസ്ഥാനത്തെ കൊണ്ടുപോയി തീവ്രവാദിയാക്കേണ്ട ആവശ്യമില്ല. സമസ്ത അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ചന്ദ്രിക ദിനപത്രം പറയട്ടെ. ചന്ദ്രിക ദിനപത്രം മാത്രമല്ല, 2015 വിചിന്തനം മാസികയിലും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഷെയ്ഖ് മുഖ്ബിലിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ പരിശുദ്ധമായ കഅബാലയം ഹറം ആക്രമിക്കാൻ വേണ്ടി പ്ലാനിട്ട വ്യക്തിയാ. എവിടെ ആക്രമിക്കാൻ? എവിടെ? കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ. അതല്ലേ പറഞ്ഞത്? ചേളാരിലെ സംസ്ഥാനത്തെ കുറിച്ചല്ലേ പറയുന്നത്? എവിടെ? എവിടെ? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ ആക്രമിക്കാൻ വേണ്ടി പ്ലാനിടുകയും അതിനു വേണ്ടി ഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലടക്കപ്പെട്ട വ്യക്തിയാണ് ചന്ദ്രിക ദിനപത്രം പറയുന്നത്. അവിടേക്ക് ആ ഇൽമു ഓടിക്കാൻ പേര് പോണത്. എങ്ങനെ ഉണ്ടാകും ആ ഇൽമു? എങ്ങനെ ഉണ്ടാകും ആ ഇൽമു? നിങ്ങൾ പറയും എങ്ങനെ ഉണ്ടാകും ആ ഇൽമു? എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ആക്രമിക്കാൻ വേണ്ടി പ്ലാനിട്ട ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന ആള് നമ്മളല്ല അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. വിചിന്തന മാസിക ചന്ദ്രിക ദിനപത്രം സുപ്രഭാത ലേഖനം ചെയ്തല്ല ഈ പറയണത്.
സത്യദാരലോന്ന ലേഖനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ഒന്ന് ചന്ദ്രിക ദിനപത്രം, രണ്ട് വിചിന്തനം മാസിക. ഇത് രണ്ടിലും പറയുന്നു ഇയാളെ പോക്ക് ശരിയല്ല, ഇയാള് പരിശുദ്ധമായ ഹറം ആക്രമിക്കാൻ പ്ലാൻ ഇട്ടാളാണ്. ഖവാരിജിയാക്കൾ തുടങ്ങി വെച്ചു, മുഹമ്മദ് റദ്ദുൽഹാബ് ഏറ്റെടുത്തു, പിന്നീട് ഇപ്പോ ഈ ആട് സലഫികളെ നേതാവ് ഷെയ്ഖ് മുഖ്ബുലും ഏറ്റെടുത്തു. ആലോചിക്കുന്ന ഗൗരവാണ്. എന്നിട്ട് പറയാം, ഇവിടെ ഉള്ള ഒന്നും ശരിയല്ല, ഇവിടുത്തെ ഇസ്ലാം എന്ന് എന്തൊക്കെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താറിയോ, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല എങ്കിൽ, നാളെ ഇവിടുത്തെ അമുസ്ലിമീങ്ങൾ പറയും ഇവരൊക്കെ ഒരു ടീമാണ്, ഇവരൊക്കെ ഇതിന്റെ ആളുകളാണ്. ഇപ്പൊ ഇവരെ കൂട്ടത്തിൽ വെച്ചിട്ട് മൗലവി പ്രസംഗിച്ചു നടക്കണം എന്താറിയോ? ഇയാള് പറയണത്, ഇയാൾ ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട രീതികളെ കുറിച്ച് പറയാം. ഈ ഷെയ്ഖ് മുഖ്ബിലി മറ്റൊക്കെ ഈ പുസ്തകങ്ങൾ നെറ്റിൽ നിന്ന് വായിച്ച ഒരു വ്യക്തിയാണ് ഈ ഷംസുദ്ദീൻ ഭാരത് എന്ന് പറയുന്ന ഇവരുടെ നേതാവ്. എന്തൊക്കെ സുബ്ഹാനല്ല അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്! അദ്ദേഹം പറയാണ് ഈ ഇന്ത്യയിൽ ജീവിക്കുന്നതിനെ കുറിച്ചും ഇന്ത്യയിലെ അമുസ്ലിമീങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചൊക്കെ. എന്തൊക്കെയാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ പറയാണ്, നമ്മൾ വീട് പൂട്ടിപ്പോകുകയാണെങ്കിൽ, വീട് നമ്മൾ പൂട്ടിപ്പോകുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ വീടുണ്ട്, ഒരു ഹിന്ദുവിന്റെ വീടുണ്ട് എങ്കിൽ, മുസ്ലിം വളരെ മോശപ്പെട്ടവനാണെങ്കിൽ പോലും നമ്മളെ വീട് പൂട്ടിപ്പോകുമ്പോ താക്കോലും മുസ്ലിമിന്റെ വീട്ടിൽ കൊടുത്താൽ മതി, ഹിന്ദുവിന്റെ വീട്ടിൽ കൊടുക്കാൻ പാടില്ല. എന്തിനാണ് ഈ വിഭാഗീയത ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ കേരളത്തിൽ ഒന്ന് പറയുന്നത്? കേൾക്കും നിങ്ങൾ ഓരോ പറയുന്നത്. പടന്നീന്ന് ക്ലിപ്പ് ഇട്ടപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പടന്നീന്ന് ക്ലിപ്പ് ഹിജറ പോയോ? ആ ശരിയാട്ടെ, ഞാൻ വിഷയം പറയാം. ഞാൻ പറഞ്ഞു ഒരു വിഷയം വേണ്ട. എന്താണ് പറഞ്ഞ നോക്കട്ടെ. രണ്ട്, അദ്ദേഹം പറയുന്നു അമുസ്ലിമീങ്ങളായ ആളുകളെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുനടക്കാൻ പാടില്ല. ഇതൊക്കെ എത്ര ഗൗരവമാണ്! ഇതൊക്കെ പറയുന്നതിനിപ്പോ സ്വന്തം പ്രസിദ്ധീകരണങ്ങളിൽ ഒന്ന് വായിച്ചു നോക്കണ്ടേ? സ്വന്തം മാസികകളിൽ ഒന്ന് വായിച്ചു നോക്കണ്ടേ? ഇന്നലകളിവിടെ കഴിഞ്ഞു പോയ മഹാന്മാരെ, മഹാനായ മുമ്പരന്തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളൊക്കെ അവരുടെ കൂടെ അവർ കൊണ്ടു നടന്ന ആരൊക്കെയായിരുന്നു? ഇന്നലെ ഇവർ കൊണ്ടു നടന്ന ആളുകൾ, മഹാന്മാരായ ആളുകളൊക്കെ കൊണ്ടുനടന്ന ആരൊക്കെയാണ്? നമ്മൾ അവരൊക്കെ ചരിത്രങ്ങളൊക്കെ പഠിക്കണ്ടേ? ഇവർ ഈ പറയുന്നതിന് മുമ്പ് അതിന്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ? അമ്പ്രന്തങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അബ്ദുല്ലാഹു മർക്കദയെ കുറിച്ചുമൊക്കെ ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ വാനോളം പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. ഷബാബ് മാസികയിൽ പറയുന്നു, മഹാനായ മമ്പ്രന്തങ്ങള് അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ അടരാടിയ മഹാനായിരുന്നു മഹാനായ മമ്പ്രന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് മമ്പ്രന്തങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ടുവന്നിട്ട് ഈ ഷബാബ് മാസികയിൽ പറയുന്നു, മമ്പ്രന്തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കോന്തുനായരായിരുന്നു. ഇവരിപ്പോ പ്രസംഗിക്കുന്നത് എന്താണ്? ഇവരിപ്പോ പ്രസംഗിക്കുന്നത് ഷംസുദ്ദീൻ പാലത്ത് പറയണത്, നമ്മുടെ അസ്റ്റന്റ് പി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് അമുസ്ലിമീങ്ങളാക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. അങ്ങനെയാണ് ഈ മമ്പ്രന്തങ്ങൾ തെറ്റിയത് പറഞ്ഞിട്ടില്ലേ? മമ്പ്രന്തങ്ങളെ കുറിച്ച് പറയുന്നത് മമ്പ്രന്തങ്ങൾ വലിയ മഹാനാണ്, മമ്പ്രന്തങ്ങൾ വലിയ മഹാനാണ്. മാത്രമല്ല പിന്നെ ഇവർ പറയുന്നു, ഒരു ബോർഡ് വെക്കുന്ന സമയത്ത്, ഇവിടെ ഒരു ബോർഡ് വെക്കുന്ന സമയത്ത് ഒരു അമുസ്ലിമിന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടേക്ക് ബോർഡ് വെക്കാൻ പാടില്ല. ക്ലിയർ ഉണ്ടോ? നമുക്ക് കൊടുത്ത നമ്മളെ ഉണ്ടോ കൊടുത്തേക്കാം. വീട് വിട്ട് ദൂരെ പോകുന്ന നേരത്ത് താക്കോൽ ഏൽപ്പിക്കേണ്ട ഒരു ഭാഗത്ത് മുസ്ലിം ഒരു ഭാഗത്ത് മുസ്ലിം ഉണ്ടെങ്കിൽ മുസ്ലിമിന്റെ സ്വഭാവം മോശം അവന്റെ വീട്ടിലവിടെ കൊടുക്കണ്ടേ? ഒരു അവരുടെ വീട്ടിലാണ് കൊടുക്കണ്ടത്? പിന്നെ ആളുകൾ വർഗീയതെന്നറിയും. ഒരു അമുസ്ലിമിന്റെ വീടും മുസ്ലിമിന്റെ വീടുണ്ടെങ്കിൽ അമുസ്ലിമിന്റെ വീട്ടിൽ കൊടുക്കാൻ പാടില്ല. എന്താണ് ഈ പറയണതൊക്കെ? നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അമുസ്ലിം സഹോദരനാവാൻ പാടില്ല. എന്നാൽ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു അല്ലല്ലോ.
നോക്കൂ നിങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന ഗുലാമൻ യഹൂദിയ കാന യലൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളുഅഹു പുണ്യ നബിക്ക് വേണ്ടി വളു ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കാനാണ് ജൂതനായ ഒരു കുട്ടിയായിരുന്നു ജൂതനായ കുട്ടിയാണ് പുണ്യ നബിക്ക് വളു ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് വയനാമിലഹുന അലൈഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടേക്ക് പോകുമ്പോഴേക്ക് പുണ്യനബിയുടെ ചെരിപ്പ് കൊണ്ടുവന്ന് കൊടുക്കുന്നതാരാ ജൂതനായ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് രോഗമുണ്ടായപ്പോ ഫതാഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖൽ അലൈഹി ജൂതനായ കുട്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ ആ കുട്ടിയെ സന്ദർശിക്കാൻ പുണ്യനബി അതാ അങ്ങോട്ട് ചെല്ലുകയാണ് ജൂതനായ കുട്ടിയെ സന്ദർശിക്കാൻ ഇയാളെ കാഴ്ചപ്പാടെന്താ പോകാൻ പാടില്ലെന്നാണ് അല്ലാഹു റസൂല് ചെല്ലുകയാണ് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് ഈ കുട്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് കുട്ടിയുടെ തലക്കും ഭാഗത്ത് തുപ്പയും വിരിപ്പുണ്ട് കുട്ടി മരണത്തിന്റെ സമയമാണെന്ന് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലുമായി അഭേദ്യമായ ബന്ധമുള്ള കുട്ടിയായതുകൊണ്ട് പുണ്യ നബി ആ കുട്ടിയോട് പറഞ്ഞു മോനെ മരണത്തിന്റെ സമയമല്ലേ മരണത്തിന്റെ സമയമല്ലേ അതുകൊണ്ട് മോനെ മുഅ്മിനായി മരിക്കാൻ നോക്കൂ ആ സമയത്ത് കുട്ടിക്ക് വല്ലാത്ത താല്പര്യമായി കുട്ടിയുടെ നിന്ന് ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഉപ്പ ജൂതനാണ് ഉപ്പ മുസ്ലിമാണ് ഉപ്പാന്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് മുസ്ലിമാകുക എന്ന നിലക്ക് കുട്ടി ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഉപ്പ പറയുന്നു മോനെ നീ മുത്തനബിക്ക് അനുസരിക്കും മോനെ പുണ്യനബിയോടല്ലേ നിന്റെ ബന്ധമൊക്കെ പുണ്യനബിയുടെ പ്രവർത്തനം കണ്ടവനല്ലേ നീ അതുകൊണ്ട് മോനെ റസൂലുള്ള പറയുന്നത് കേട്ടുകൊള്ളുക ഉടൻ തന്നെ രോഗശയ്യയിൽ കിടക്കുന്ന കുട്ടിയതാ ഫഖാല ഗുലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുള്ളാ ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ് ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇയാൾ പറയണ എന്താ അറിയോ ഇയാൾ പറയണത് മലപ്പുറം ജില്ലയിൽ ഒരു അമുസ്ലിമായ സഹോദരൻ ജോലിക്ക് വന്നു ഇവിടുത്തെ കളക്ടറായി അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസായി കുറെ കാലം കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഇവിടെ വന്നവരൊക്കെ പുറത്തുള്ളവരൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകും പറയാറുണ്ട് ഞങ്ങൾക്ക് ഇത്ര സ്നേഹം നൽകിയ വേറെ ജില്ലയില്ല ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് നല്ലാത്ത സ്നേഹമുള്ള എൻ്റെ കയ്യിലുണ്ട് മുമ്പത്തെ ഒരു ജില്ലാ കളക്ടർ പറഞ്ഞ ക്ലിപ്പിന്റെ കയ്യിലുണ്ട് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ പറയുന്നുണ്ട് കേരളത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയ ജില്ല മലപ്പുറം ജില്ലയാണ് ശംസുദ്ദീൻ ഭാരത് പറയുകയാണെങ്കിൽ ഇനി മുതൽ ഒരു മുസ്ലിം സഹോദരൻ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാകരുത് എങ്ങനെ പറയാള് എങ്ങനെ പറയാള് മലപ്പുറം ജില്ലക്കാര് നല്ല സ്വഭാവക്കാരാണ് ഇവിടുത്തെ മുസ്ലിംങ്ങളൊക്കെ നല്ല സൗഹാർദ്ദത്തിന്റെ ആളുകളാണ് എന്ന് പറയാനുള്ള അവസരം ഉണ്ടാവരുത് ഇതാണോ ഇസ്ലാം ഇതാണോ ഇസ്ലാം ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ സലഫി സഹോദരന്മാർ മനസ്സിലാക്കണ്ടേ ഇത് തിരുത്തണ്ടേ നിങ്ങൾ പറയണം ഇത് ഇത് ഞങ്ങളുടെ ബന്ധമല്ല ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു തുറന്നു പറയണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇന്ന് യൂട്യൂബിൽ വൈറലായി കിടക്കുന്ന ക്ലിപ്പാണ് ആർക്കും കിട്ടും ഇവിടുത്തെ മുസ്ലിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ മുസ്ലിംങ്ങൾ മുസ്ലിംങ്ങൾ മനസ്സിലാക്കൂലേ ആ ഇവിടുത്തെ മുസ്ലിംങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ തുറന്നു പറയണം ഇത് തുറന്നു പറയണം ഇതുപോലെ ഹിന്ദുക്കളിലുമുണ്ട് അങ്ങനെ ചില ആളുകൾ അവർക്ക് ഹിന്ദു സമൂഹത്തെ യഥാർത്ഥ ബന്ധമൊന്നുമില്ല ചില ടീച്ചർമാർ ഹിന്ദു സമുദായത്തിന്റെ ആ മതസൗഹാർദ്ദത്തെ തകർത്ത് കളയുന്ന ചില ടീച്ചർമാരുണ്ട് അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണം ഇയാളെ ഈ പ്രസംഗത്തിനെതിരാണ് കാസർഗോഡ് ജില്ലയിലെ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു വക്കീൽ കേസ് കൊടുത്തു ഇദ്ദേഹത്തിന്റെ വലിയ കുറ്റം ചുമത്തിരിക്കുക ഗവൺമെന്റ് ആ കുറ്റം ചുമത്താൻ മാത്രമേ കേസുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അതേ വക്കീൽ തന്നെ ആ ടീച്ചർക്കെതിരും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ സർക്കാരുടെ ഇരട്ടത്താപ്പ് കാണിക്കരുത് സർക്കാർ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കരുത് ഇരട്ട നീതി കാണിക്കരുത് ഇയാൾക്കെതിരെ കേസെടുത്തപ്പോൾ അതേ വർഗീയ വിഷം ചീറ്റിയ ആ ടീച്ചർക്കെതിരിലും അതേ കേസെടുക്കാൻ തയ്യാറാകണം അത് നമ്മളെ കാഴ്ചപ്പാട് നമ്മൾ രണ്ടിനെയും ഒരുപോലെ എതിർക്കണം മുസ്ലിം സമുദായത്തിനിടയിൽ കടന്നു വരുന്ന തീവ്രവാദത്തെയും ഹിന്ദു സമുദായത്തിനിടയിൽ കടന്നു വരുന്ന വർഗീയതയും രണ്ടിനെയും ഒരുപോലെ എതിർക്കണം ഇവിടുത്തെ ഇന്നലകളിലെ സൗഹാർദ്ദം നിലനിൽക്കണം ഇന്നലകളിലെ സൗഹാർദ്ദം ഇവിടെ കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന ഒരു നല്ലൊരു പാരമ്പര്യം കേരളീയ സമൂഹത്തിനുണ്ട് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല കേരളത്തിൽ മമ്പ്രന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോന്തു നായർ ഓർക്കാതിരിക്കാൻ കഴിയില്ല
സാമൂതിരെ കുറിച്ച് പറയുമ്പോ കുഞ്ഞാലി മരക്കാരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ടിപ്പു സുൽത്താൻ നബറല്ലാഹു മർക്കദ ആ മഹാന ചരിത്രം ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഇന്ത്യയുടെ പാരമ്പര്യം എങ്ങനെയാണ്? അവിടെയാണ് ഇവർ വിഷം ചീറ്റുന്ന ചില വാക്കുകൾ മുസ്ലിമീങ്ങളെ പേരിലും ഹിന്ദുക്കളുടെ പേരിലും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ അയാൾ പ്രസംഗിക്കുന്നത്? അയാൾ പറഞ്ഞു കേൾക്കും നിങ്ങൾ. സൗണ്ട് മിസ്റ്റേക്കാണ്. പറഞ്ഞ വിഷയങ്ങൾ പറയാം. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഒരു അമുസ്ലിം സഹോദരനൊന്നും കൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് പറയുന്നതിന് മുമ്പ് സ്വന്തം നേതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇതെന്താ? ഇത് സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ വിളക്ക് മഹോത്സവം കടലുണ്ടി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി വരവ് ചെലവ് കണക്ക് 2008. കടലുണ്ടിയിൽ നടന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ വരവ് ചെലവ് കണക്കാണ്. ഇതിന് സംഭാവന കൊടുത്ത അയ്യപ്പ ഭക്തന്മാർ ആരൊക്കെയാണ്? ഒന്ന് തൈക്കൂട്ടത്തിൽ ശാരദ 1100 രൂപ, അമ്പാളിപ്പറമ്പിൽ ശിവദാസ് 100 രൂപ, ഇങ്ങനെ പോന്ന് 1, 2, 10, 15, 20, 30, 35 അങ്ങനെ പോയി 40 സംഭാവന കൊടുത്ത ആളുകൾ ലീസ്റ്റാണ് ഈ കാണുന്നത്. 40 ആരാ? ആരാ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാനും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനും ഇവിടുന്ന് ദമ്മാജിക്ക് പോയവരൊക്കെ തിരിച്ചു വരാനും ഒരു പ്രയാസമില്ലാതെ തിരിച്ചു വരാനും ഇരിക്കട്ടെ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിദ്ധ വക. എത്ര റുപ്യ കൊടുത്തിട്ടുണ്ട്? കുറച്ച് കണക്ക് തെറ്റി തരപ്പോ നാളെ പറയാം. എത്ര കൊടുത്തില്ലാറേ? 200 രൂപ. അരെ ടി പി അബ്ദുള്ള കോയ മദനി 200 രൂപ. ഇതൊക്കെ നോക്കിയിട്ടുണ്ടേ പറയാന്. ഞാൻ അത് മാത്രല്ല, അമ്പലത്തും കൊടുത്തു. ഇതെന്താ? മൈത്രിയുടെ ദേവാലയങ്ങൾ മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിലെ തേങ്ങൊടക്കൽ കർമ്മത്തിന് ആദ്യത്തെ തേങ്ങ കൊടുത്തത് മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി റവാഹു മലയാള മനോരമ. നിഷേധിക്കാൻ കഴിയുമോ? ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട ഇതൊക്കെ പ്രസംഗിക്കാന്? ഇതൊക്കെ ശരിയാണോ എന്നല്ല ഞാൻ ഈ പറയുന്നതിനർത്ഥം. അതൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒന്ന് വായിക്കണ്ടേ? എന്നിട്ട് വേണ്ട ഇതൊക്കെ പറഞ്ഞെടുക്കാൻ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദരങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, എന്തൊക്കെയോ ചിലത് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. സമസ്ത പറഞ്ഞിട്ടുള്ളൂ, സമസ്ത വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വന്തം അനുയായികളെ പിടിച്ചു നിർത്തണം, നിയന്ത്രിക്കണം, സ്വന്തമായിട്ട് ഗവേഷണം നടത്താൻ അവസരം കൊടുത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മുജാഹിദ് സ്ഥാനം അനുഭവിക്കുന്നത്. ഇതാണ് സമസ്ത പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല. അല്ല, അവിടുത്തെ മുജാഹിദികളൊക്കെ പാടെ ISI എന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ISI എന്താ ഞാൻ പറയാം, വേറെ കാര്യം. സംസ്ഥാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ ഇല്ലാത്തവരുണ്ട്? അപ്പൊ ഇവിടെ നടന്നൊരു പാരമ്പര്യം ശരിയാക്കും, ക്ലിപ്പ് ശരിയാക്കണോ? ഉണ്ടോ? കൊടുത്തോക്കും. ഒരു ജനതയോടുള്ള അമർഷം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. യഅദിലു, നീതി കാണിക്കണം. ഹു അഖറബുലി തഖ്‌വ, അത് തഖ്‌വയോട് യോജിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി കാണിക്കൽ മാത്രമേ ഉള്ളൂ, ആത്മബന്ധം പുലർത്തലല്ല. നോടിക്ക് ബന്ധമില്ല എന്ന് തന്നെ നമ്മൾ തെളിയിക്കുന്നത്. ഏയ്, അമുസ്ലിമീങ്ങളോടൊന്നും ബന്ധമില്ലെന്ന് തെളിയിക്കണം. ഒരു മൗലവി പ്രസംഗിക്കണത് ഇവിടെ വന്നിട്ട് പറയട്ടെ, നമ്മൾ നീതി കാണിക്കുമ്പോൾ ബന്ധമുണ്ടെന്ന് ആർക്ക് തോന്നരുത്. എനിക്ക് എന്റെ ഏറ്റവും അടുത്ത ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്ത കാലത്ത് എന്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്ന് നാളെ ഒരു സാഹിത്യകാരനോ ഒരു കലക്ടറോ വേറൊരു നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ യാത്രയപ്പിന് പ്രസംഗിക്കാൻ ഇടവരരുത്. ഉണ്ടോ? എനിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ള സ്നേഹമുള്ള ആളുകൾ മലപ്പുറത്തുകാരാണെന്ന് ഒരു കലക്ടറോ ഒരു IAS ഓഫീസറോ വേറെ ജില്ലയിൽ പോയിട്ട് പ്രസംഗിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്ന്. ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും അമുസ്ലിമികളോട് ജോലി എടുക്കുമ്പോൾ ഞമ്മളൊക്കണം കൊട്ടിച്ചുകൊണ്ട് ഇറക്കി ചെല്ലണം. ഇതൊക്കെയാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? വിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ലാ യൻഹാകുമുല്ലാ, അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. ദീനിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകളുമായി കൊണ്ട് നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറക്കത്താക്കാത്ത ആളുകളുമായി കൊണ്ട് നിങ്ങൾ അവരോട് ഗുണം ചെയ്യുന്നതിനോ അവരോട് നീതി കാണിക്കുന്നതിനോ അല്ലാഹു ഒരിക്കലും നിരോധിക്കുന്നില്ല. അല്ലാഹു വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നത്, ഇങ്ങോട്ട് നല്ലതൊക്കെ നിന്നവരോടൊക്കെ മാന്യമായിട്ട് പെരുമാറണം, അവർക്ക് ഗുണം ചെയ്യണം, അവരുടെ നീതി പാലിക്കണം എന്ന ഖുർആൻ പറയുന്നത്. ഇയാൾ പറ ഒന്നും വേണ്ട, എവിടേക്കാണ് ഈ പോകുന്നത്? എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്?
അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ രീതിയിലുള്ള വിദണ്ഡ വാദങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ ഇന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ദമ്മാജിലേക്ക് പോയ പ്രസ്ഥാനത്തിന്, എന്നിട്ട് അതൊക്കെ ഇതിന് പിന്തുണ കൊടുക്കുന്നത് ആരാ? ഡോക്ടർ കെ സക്കരിയ സലാഹി. സക്കരിയ സലാഹി, അതിനെന്താ കുഴപ്പം? അതിനെന്തോ കുഴപ്പം? എമ്മിനിക്ക് പോണ കുഴപ്പമുണ്ടോ? ആടുമേക്കാൻ പോണ കുഴപ്പമുണ്ടോ? ഈ പറഞ്ഞതിന് വരെ കുഴപ്പമുണ്ടോ? ആ പറഞ്ഞതിന് കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് ഈ ഷംസുദ്ദീം ഭാരത് പ്രസംഗിച്ചതിനൊക്കെ ഇവരുടെ ഷെയ്ഖുൽ അദീസ് ആയിട്ട് അറിയപ്പെടുന്ന ഡോക്ടർ കെ സക്കരിയ സലാഹി നാടിനീളം പ്രസംഗിക്കുമ്പോ നമ്മൾ പറയുന്നതാണ്, അരുത് സഹോദര, ഇതൊന്നും അംഗീകരിക്കരുത്. അല്ലാതെ ഇവിടുത്തെ സലഫികളൊക്കെ IS ആണെന്നുള്ള വാദമൊന്നും നമുക്കില്ല, ഇവരൊക്കെ തീവ്രവാദികളാണെന്ന വാദമൊന്നും നമുക്കില്ല. പക്ഷേ അനുയായികൾക്ക് സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തപ്പോ ഇതുവരെ ഒക്കെ ഷിർക്ക് കുഫ്ർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ ഒക്കെ തീവ്രവാദമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വർഗീയത പറയാൻ തുടങ്ങി. ഇതുവരെ അങ്ങനെ ഇരുന്നു, തൊട്ടം പിടിച്ചൊക്കെ ഷിർക്കായിരുന്നു. ഈ അടുത്തൊരു മൗലവി പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ മൗലവി പറഞ്ഞറിയോ? പ്രസവിക്കാനായ സ്ത്രീയെ, ഗർഭിണിയായ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഷിർക്കാണ്, മമ്പറത്ത് കൊണ്ടുവന്ന ഷിർക്കാന്ന് ഇതുവരെ പറഞ്ഞിരുന്നത്. ഏ, വെളിയങ്ങോട്ട് കൊണ്ടുവന്ന ഷിർക്കാന്ന് പറയുന്നത്, അവിടെ നിന്നൊക്കെ വിട്ട് ഇപ്പൊ പറയണത് ഹോസ്പിറ്റലിലേക്ക് പോക്കും ഷിർക്കാണ്. കേട്ടോളൂ. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? ആരേ പുതിയ ചെകുത്താന്മാരെന്ന് പറഞ്ഞാല്? പുതിയ പറഞ്ഞാല് ഹോസ്പിറ്റൽ ഡോക്ടർമാരെ, അവരെ മരുന്ന് നിരപ്പായിട്ടുന്നത്. ആ പറട്ടെ. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. പുതിയ ചോദ്യം കുറിച്ച് ചോദിക്കാണ്. ഇതുവരെ വേറെ മുജാഹിദിന്റെ നേതാക്കന്മാരും ചോദിച്ചിട്ടില്ല. ഇയാൾ ഗവേഷണം നടത്തി കിട്ടിയതാണ്, ആൾക്ക് പുതിയതാണ്. നമ്മൾ ഷിർക്കിനെതിരല്ലേ? ഉറപ്പല്ലേ, നമുക്ക് ആകെ അതല്ലേ പണി ഉണ്ടായിരുന്നല്ലോ. ഷിർക്കിനെതിരെ അല്ലാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ്, കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ത്, ഒരു കുട്ടി പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് കൊടിയ ഷിർക്കാണ്, ചെറുതുടിയല്ല. എന്നിട്ടോ മൂപ്പര് പറ, എന്റെ വീട്ടിലാരും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടാകാറില്ല, കേട്ടോളൂ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അത് മൂപ്പർക്കില്ല കേട്ടോ, മൂപ്പർക്ക് വരണ്ട. മൂപ്പർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിക്കാർക്ക് ചെയ്തൊന്നും കുഴപ്പമില്ല. മൂപ്പർ അഭിപ്രായം പറഞ്ഞുള്ളൂ. ആ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ്. കണ്ടോ എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇത് ഷിർക്ക. എവിടേക്കാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഇക്കാലം ഒരു പ്രസംഗിച്ചെന്താ ഈ സുന്നികളെ, സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്നാ പ്രസവിച്ചത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടത് ഞങ്ങളെ ദൈവത്തെ കൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞു അതും ഷിർക്കാണ്. ഇനി എന്തയ്യ, അമ്പലത്തിക്കാലും കൊണ്ടുപോകാൻ പറ്റൂല, പുത്തമ്പള്ളിക്കാലും കൊണ്ടുപോകാൻ പറ്റൂല, വെളിയങ്ങോട്ടിക്കാലും കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരുന്ന അതും പറ്റൂല, ഷിർക്കാണ്. എന്താ അവിടെ സംഭവിച്ചു പോയത്? എന്താണ് ഇവിടെ സംഭവിച്ചു പോയത്? ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് ഗവേഷണം ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇതാണ് സമസ്ത കേരളീയത്തിന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരെ പത്രസമ്മേളനം നടത്തിയപ്പോ ആ പത്രസമ്മേളനത്തിൽ സമസ്തര ആലിമ്യങ്ങൾ പറഞ്ഞതാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, സമസ്തര ആലിമ്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കെന്താ? സമസ്ത ആലിമ്യങ്ങൾ പറഞ്ഞത്, സമസ്ത പ്രമേയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ അണികൾക്ക് അനുവാദം നൽകിയതാണ് മുജാഹിദ് പ്രവർത്തകർ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റാൻ കാരണമായതെന്നും ഈ നിലപാട് മുജാഹിദ് പ്രസ്ഥാനം പുനഃപരിശോധിക്കണമെന്നും സമസ്ത പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ശരി, അല്ലേ? ഇത് നമ്മൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഇവരും പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഇവരും പറയാൻ തുടങ്ങി. ഇതാ പുതിയ വിചിന്തനത്തിൽ പറയുന്നു. എന്താ പുതിയ പറയുന്നത്? വിദ്വേഷം പരത്തുന്നവരെ കരുതിയിരിക്കുക. സമുദായത്തിൽ തീവ്രവാദവും വർഗീയതയും വളർത്തുന്ന ചില പണ്ഡിതന്മാരെ ഇറങ്ങിയിട്ടുണ്ട് സലഫി സമൂഹത്തിന്റെ പേരിൽ, അവരങ്ങ് കരുതിയിരിക്കണം. സമസ്ത പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്?
അല്ല വ്യത്യാസമുള്ളൂ. സമസ്ത ആദ്യം പറയും, കുറെ കഴിഞ്ഞപ്പോ നിങ്ങളെ നാലേക്ക് അപ്പൊ പിന്നെ നിങ്ങളും പറയും. എന്തിനാ അതിന് നിക്കണ്? ആദ്യം നിന്ന ദിനപ്പം കൂടിക്കൂടെ? അറിയാതെ പെട്ടുപോയ സലഫി സഹോദര, ഒന്ന് ചിന്തിക്ക്. നിങ്ങളെ കർമ്മങ്ങളെ കാര്യം പറയേണ്ടതില്ലല്ലോ, കർമ്മങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞുപോയി. ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടു. എന്താ പ്രസംഗം അറിയോ? സക്കരിയ സലാഹി, ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? കഴിഞ്ഞ റമദാനിക്ക് വിത്തറിൽ കുനൂത്ത് ഓതിയപ്പോ പ്രശ്നം ഉണ്ടായി. ഇവർക്ക് ഇത്രയും കാലം കുനൂത്ത് വിധേയത്തായിരുന്നു, ഇപ്പൊ സുന്നത്തായി. അപ്പൊ സക്കരിയ പറയാണ്, എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക? നമ്മൾ ഇക്കാലം ഒരു ഓതാത്ത പോതിയതല്ലേ? അപ്പൊ ഓതുന്നതിന് മുമ്പ് നമ്മൾ കാര്യം ചെയ്യണം. സക്കരിയ പറഞ്ഞു, ഞാൻ എന്താ ചെയ്തറിയോ? ഞാൻ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇക്കാലം വരെ കുനൂത്തോതൽ വിധേയത്താന്നാണ് പ്രസംഗിച്ചത് അല്ലേ? ആണ്. എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടു, അത് സുന്നത്താണ്, അതുകൊണ്ട് ഇന്ന് മുതൽ ഓതാണ്. അപ്പൊ എല്ലാരും സമ്മതിച്ചു. അത് പറയാതെ ചില മൗലിമാർ പെട്ടെന്ന് കുനൂത്തോതി, അപ്പൊ പ്രശ്നമായി. പ്രശ്നാവൂലേ? ഈ കുനൂത്ത് വേണ്ടാണ് അങ്ങോട്ട് പോയത്. എവിടെ? നമ്മളെ പള്ളിക്ക് അള്ളാഹുമ്മഹദീനാഫീമന്നതീ നന്നാക്കണേ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് നന്നാക്കണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോ പിന്നെ പറയാം, അള്ളാഹുമ്മഹദീനാഫീമന്നതീത്. പ്രശ്നാവൂലേ? സക്കരിയ പ്രസംഗിച്ച ഞാൻ ഇപ്പൊ രണ്ടു ദിവസം കേട്ട പ്രസംഗമാണ് ഈ പറഞ്ഞത്. അങ്ങനെ ആകം മാറി മറിഞ്ഞില്ലേ കർമ്മങ്ങളൊക്കെ? തൗഹീദ് ശിർക്ക് ഇങ്ങനെ പുതിയത് പുതിയത് ഇങ്ങനെ വരില്ലേ? സക്കരിയ സലാഹിനെ പ്രസംഗിച്ചില്ലേ? 100 വർഷം കഴിഞ്ഞു എന്നല്ലാതെ നമ്മളെ അവസ്ഥ എന്താ? പുതിയത് പുതിയത് ഇങ്ങനെ വരിക, എത്ര പറഞ്ഞാലും തീർന്നില്ല. കാരണം ഇല്ലാത്ത ഇങ്ങനെ ഉണ്ടാക്കില്ലെന്നാ വെച്ചത്. ഞാൻ പറയണ്ട, സക്കരിയ സലാഹിന്ന് പറയട്ടെ ആ കാര്യം. ഒന്ന് മതിയല്ലോ, അത് എല്ലാത്തിനും ഫിറ്റാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ ക്ലിപ്പ് തന്നെ ജാമ്യവും മാനിയുമായൊരു ക്ലിപ്പാ. അദ്ദേഹം പറയട്ടെ. ആ ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇപ്പൊ വിശദീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദർശം എന്താണെന്ന് ഇപ്പഴാ വിശദീകരിച്ച്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് തലക്കുന്ന ഇപ്പൊ തുടങ്ങുള്ളൂ. എന്നിട്ടോ എത്ര പറഞ്ഞാലും ഇവർക്ക് പോകാൻ തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, ശരിയായിട്ടില്ല. എങ്ങനെ തിരിയാ? ഇല്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കല്ലേ. കേട്ടോളൂ, വിശദീകരിച്ച് വിശദീകരിച്ച് മണിക്കൂറുകൾ വിശദീകരിച്ചിട്ടും മൂവർ സംഘത്തിന് തോന്നുന്ന ആളുകൾക്ക് ക്ലിയർ ആയില്ലേ? ആയില്ലേ? ആവൂല. കാരണം ഇല്ലാത്ത ഉണ്ടാക്കല്ലേ, ഇല്ലാത്ത ഇങ്ങനെ ഉണ്ടാക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദര, ഇത് ഞങ്ങളെ ഇടവണ്ണി പറഞ്ഞതല്ല, ഇത് സക്കരിയ സലാഹി പ്രസംഗിച്ചതാണ്. ഒന്ന് കടക്കുമ്പോ ആലോചിച്ച് നോക്കൂ. ഇന്ന് നിങ്ങൾ കടക്കുമ്പോ ചിന്തിക്കുക, ഞങ്ങൾ എന്തൊക്കെ പുതിയതുണ്ടാക്കി? ഞങ്ങൾ പണ്ട് നിബന സുന്നത്താർന്നു, പിന്നെ അത് വിധേയത്താന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു. പണ്ട് ഞങ്ങൾ സ്ത്രീകൾ പള്ളിക്ക് പോകാൻ പാടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ പോകാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പണ്ട് ഞങ്ങൾ ഖുത്ബ അറബിയിലോന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾ മലയാളത്തിന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഖുത്ബ എന്തായി? ഇപ്പൊ ഖുത്ബ എന്തായി? സുബ്ഹാനല്ലാഹ്, ഇപ്പത്തൊക്കെ പുതിയ മാസികയിലൊക്കെ ഖുത്ബയെ കുറിച്ച് എഴുതുന്നുണ്ട്. എന്താ ഖുത്ബന്റെ അവസ്ഥയൊക്കെ? സക്കരിയ സലാഹി പറയാ, തെങ്ങുമ്പക്കാറാൻ വരുമ്പോൾ ഓരോരുത്തർ മിമ്പർ മക്കണ്ട് വരുന്നത്. എന്നിട്ട് വന്നിട്ട് എന്തല്ലോ വിളിച്ചു പറയാണ്. എന്താ പറഞ്ഞു? ഓനക്കും അറിയില്ല, കേൾക്കണവർക്കും അറിയില്ല. അതിലും വെച്ച അറബി തന്നെ ഓതലല്ലേ? കാരണം നമുക്ക് സമാധാനിക്ക അറബിയിലായതുകൊണ്ട് തിരിയാത്ത. ഏ, ഇത് മലയാളത്തിൽ ഓതിയുള്ള അവസ്ഥയെ പറയണേ. നമ്മൾ വെറുതെ ആരോപിക്കല്ല. സക്കരിയ സലാഹി പറയാ, നമ്മളെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? ഈ പ്രസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണ്? സക്കരിയ സലാഹി ഒന്ന് പറഞ്ഞോട്ടത്. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല, ഖുതുബകളൊക്കെ ഒരു ചടങ്ങായി മാറി. ഇപ്പൊ എന്താ നമ്മളെ പള്ളികളിൽ നടക്കണത്? അറിവുള്ളവരൊക്കെ ഖുതുബിൽ നിന്ന് ഇറക്കിയിട്ട് ചെക്കന്മാരെ കയറ്റുക. ചെക്കന്മാരെ എവിടെ? ജാഹിലികൾ ജാമീൻ വരെ ചെക്കന്മാരെ കയറ്റുക. എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ. ആളുകൾ ചോദിക്ക, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്ക, മിമ്പർക്കും കുത്തുബക്കൊക്കെ ഒരു ബലിനലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? ഒരുത്തം വരുന്നുണ്ടാവില്ല, തെങ്ങുമ കയറാൻ വരുന്ന വഴിയ വരിക. പാൻ്റൊക്കെ ഇൻസർട്ട് ആക്കി തിരികി ബെൽറ്റും ബെൽറ്റും മല ബെൽറ്റും ഒക്കെ കെട്ടി അവിടത്തൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് വിവരം. എന്തിനാ വരുന്നത്? കുത്തുപോകാൻ വരികയാണേ. ഇപ്പൊ ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ വലിയ സ്ഥാപനങ്ങളിൽ ഇറുകിയ ഫാനിടൽ നിരോധിച്ചു. ഒരു ഹുത്തുബക്കോ ഹുത്തുബക്കോ പറഞ്ഞല്ലേ, പ്രൊജക്ട് ചെയ്ത് കാണിക്ക എൽ സി ഡി ക്ലിപ്പല്ലേ പറയണത്. ഹുത്തുബോധം വരുന്ന ഹത്തീബിന്റെ ചേനും കോല പറഞ്ഞ നമ്മളല്ല, ഡോക്ടർ കെ കെ സക്കരിയ സലാഹി. ഇനി അദ്ദേഹം അത് പറയുമ്പോഴേക്ക് ഇപ്പുറത്ത് ഇസ്ലാം മാസിക പറയണു. ഇസ്ലാം മാസിക പറയണേ, എന്താ നമ്മുടെ മിമ്പറയിലൊക്കെ? ഇപ്പോ മിമ്പറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യത്തിൽ ഒരു അനൗൺസ്മെന്റിന്റെ വേദിയായി മാറിയിരിക്കുന്നു, ശരിയല്ലേ? മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തല്ലേ പ്രശ്നം ഉണ്ടായത്? ഇപ്പടുത്ത് ഇപ്പൊ ഇവിടെ ഒരു കുറ്റ്യാടിയിലും അതുപോലെ മുക്കത്തും കാസർഗോഡും 3 സമ്മേളനം 3 ഗ്രൂപ്പിന്റെ നടന്നു. അതിലൊരു മൗലവി പ്രസംഗിക്കുക, ഹുത്തുബോധ പ്രസംഗമാണല്ലോ. അയാൾ കുറ്റ്യാടിക്കാരനാ, കുറ്റ്യാടി ഗ്രൂപ്പിന്റെ ആളാ, ഔദ്യോഗിക കക്ഷിക്കാരനാ. അയാൾ ഹുത്തുബയിൽ പറഞ്ഞു, കുറ്റ്യാടിയിൽ അടുത്ത ഞായറാഴ്ച സമ്മേളനം ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം ഹുത്തുബേണേ.
അപ്പൊ സദസ്സിൽ ഒരുത്ത മടവൂർ ഗ്രൂപ്പ് വരണ്ടാവും. അവൻ പറഞ്ഞു കുറ്റാടി മാത്രമല്ല കാസർഗോഡുണ്ട് അവിടെയും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മുക്കത്തേരനുണ്ട് അവിടെ, അവൻ പറഞ്ഞു കാസർഗോഡല്ല മുക്കത്തും ഉണ്ട് അവിടെയും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. എത്ര കുത്തുപോയി കുത്തു പറഞ്ഞു തിരിഞ്ഞാൽ മതിയല്ലോ. നോക്കി നിങ്ങൾ ഇവരെഴുതുന്നു എന്താണ് പവിത്രമായ മസ്ജിദ് മിമ്പറുകള് തരംതാന സംഘടനാ പ്രവർത്തനങ്ങളെ വേദിയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇത് നമ്മൾ പണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ തോന്നി തരല്ലേ വ്യത്യാസമുള്ളു. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കും സാരത്തി പ്രവർത്തനം പറയും. ഇന്ന് കടക്കുമ്പോ ചിന്തിക്ക് നമ്മളെ മെമ്പറിൽ ഇതന്നെല്ലേ നടക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പോന്നാ മതി, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ തബലീഗ് പ്രചരണം മാത്രം, ദൈവത്ത് മാത്രം. മറ്റേ തബലീഗ് അല്ലട്ടോ ആ ലീഗ് തല്ലേ, ഇത് വേറെ ലീഗ. ദൈവത്തെ ഞങ്ങളെ ബാധ്യതയുള്ളൂ. നിങ്ങൾ പോരണമെന്നോ പിടിച്ചു കൊണ്ടുവരണമെന്നോ നിർബന്ധം ഞങ്ങൾക്കില്ല. മാന്യമായി പറഞ്ഞിരുന്നു. ഇന്ന് കടക്കുമ്പോ ഇടവണ്ണക്കാരാമോ, ഇത് ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അബ്ദുസലാസുല്ലം എന്താ വിധിച്ചത്? അബ്ദുസലാസുല്ലം പറയും എന്നെ കുറിച്ച് മറുപാങ് ഹുത്തുബയിൽ നായാന്ന് വരെ പറഞ്ഞു നടന്നു. ഇപ്പൊ സുല്ലമി എങ്ങനെ ആയിരിക്കണം പഠിച്ചോനെ? ഇത് അറബി തന്നെ മതിയിരുന്നു. ഞാൻ അറബിയിലാണെങ്കിൽ അബ്ദുസലാസുല്ലമിങ്ങനെ പോയിരുന്നു, ആരും തിരിഞ്ഞിരുന്നില്ല. എവിടേക്കെത്തി പോക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കൂ. നോക്കൂ, നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദിയായി നമ്മുടെ മിമ്പറകൾ മാറിയിരിക്കുന്നു. എവിടേക്കെത്തി? ഇനി മറ്റുള്ള കർമ്മങ്ങളൊന്നും ഞാൻ പറയലേ, പറയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, സമയത്തിന്റെ പരിമിതി വരെ ഞാൻ പറഞ്ഞ കുറച്ച് ക്ലിപ്പിടി കളിപ്പിക്കാണ്ട്. ഇനി സക്കാത്തിന്റെ കാര്യം എന്തായിരുന്നു? ഒരു സക്കാത്തിന്റെ അവസ്ഥ ലാ, നമ്മളെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞാ മൂല്യമാര് സക്കാത്ത് ഓലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സംഘടിത സക്കാത്ത് വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പൊ പുതിയ ഇസ്ലാമാസിയിൽ പറഞ്ഞു സംഘടിതമായിട്ട് കൊടുക്കലല്ല നല്ലത്, സമസ്തക്കാർ പറയും പോലെ കൊടുക്കല നല്ലത്. 90 കൊല്ലം കഴിയേണ്ടി വന്നു നിങ്ങൾക്ക് ഇത് പറയാൻ. 90 കൊല്ലം കഴിയേണ്ടി വന്നു എന്നിട്ട് പറയാണ്. നമ്മൾ പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഇസ്ലാഹിൽ മറുവിഭാഗത്തിനോട് എന്താ സംഘടിതമായിട്ട് കൊടുക്കാന് കെ എൻ എമ്മിന്റെ ഫണ്ട് അല്ലെങ്കിൽ കെ എൻ എമ്മിന്റെ ട്രഷറർ അമീറുൽ മുഅ്മിനീനാണോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ? ഏ അല്ലാൻ റസൂലിന്റെ കാലത്തും സഹാബാക്കളുടെ കാലത്തൊക്കെ സക്കാത്ത് പിരിച്ചിരുന്നത് കാരണം അമീറുൽ മുഅ്മിനീന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ട് ഈ പുസ്തകത്തിൽ ചോദിക്കുകയാണ് ടി പി അബ്ദുള്ള കോയം അതിന് അമീറുൽ മുഅ്മിനീനാണോ അയാളെ കയ്യിൽ ഏൽപ്പിക്കാൻ? നമ്മളല്ല ചോദിക്കണത്. ഖുത്ബന്റെ അവസ്ഥ അങ്ങനെ, സക്കാത്തിന്റെ അവസ്ഥ അങ്ങനെ. തറാവീഹോ 11 ഒരു കാരണവശാലും കൂടാൻ പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണെന്ന് അബ്ദുസലാം സല്ലമി അദ്ദേഹത്തിന്റെ ഇളവുകൾ ഇസ്ലാമിക വിധികളുടെ പുസ്തകത്തിൽ എഴുതിയത്. എന്നാൽ പുതിയ ഇസ്ലാംവാസി പറയണെന്താ 11 കൂടാം, അതും പോയില്ലേ? എന്താ ഇപ്പം കുറച്ചെടുത്തുള്ളത്? എന്തിനാണ് ചെറുപ്പക്കാരാ? എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദര, ഇന്ന് കടക്കുമ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി ഞാൻ പറയാത്ത നിങ്ങൾക്ക് കുറെ അറിയല്ലോ. ഞങ്ങൾക്കിതിപ്പോ അടിച്ചു വന്നാലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വല്ല ജിന്നുകളും കൊണ്ടു തരണം. നിങ്ങൾക്ക് അറിയാനും ഒരുപാട്, നിങ്ങൾക്കറിയാലോ. ഒന്ന് കടക്കുമെന്ന് ആലോചിക്ക് പടച്ചോനെ, ഞങ്ങൾ ഇതൊക്കെ മാറ്റിയില്ലേ, എന്തിനാ അതിന്റെ ഒപ്പം നിൽക്കുന്നത്? എന്തിനാണ് ഇതിന്റെ കൂടെ നിൽക്കുന്നത്? ഇവിടെ നല്ലൊരു പാരമ്പര്യമില്ലേ? അൽഹംദുലില്ലാഹ്, എത്ര സുന്ദരമായൊരു പാരമ്പര്യമാണ്. എന്റെ ഇടവണ്ണയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ഇടവണ്ണയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൂരെ നിന്നുകൊണ്ട് ഈ ശബ്ദം ക്ഷവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കൂ. നിങ്ങൾക്ക് പല പിഴവും പറ്റിയെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ? ഇത് ബോധ്യപ്പെട്ടിട്ടും പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്? സത്യത്തിന്റെയൊക്കെ തിരിച്ചു വന്നുകൂടെ. പിന്നെ ഐ എസിന്റെ അവസ്ഥ എന്താ? IS ആര് പിൻഗാമികളാ? ഞാൻ പറയണ്ട, ഇസ്ലാഹ് മാസിക പറയുന്നു ഖവാരിജിയാക്കളുടെ തനി പകർപ്പാണ് IS. ഖവാരിജിയാക്കളെ, എന്താ ഖവാരിജിയാക്കളെ പകർപ്പ് എന്ന് പറയാൻ കാരണം? ഈ പുസ്തകത്തിന്റെ 34-ാമത്തെ പേജിൽ പറയുന്നു ഖവാരിജിയാക്കൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവം എന്താ? അവർ മുസ്ലിമീങ്ങളുടെ മേൽ കുഫർ ആരോപിച്ചു. അതെന്നെയാണ് ആരും ചെയ്തത്? വഹാബികളും ചെയ്തത്. അതെന്നെയാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്നെയാണ് IS ചെയ്യുന്നത്. 2, ആദ്യം കുഫർ ആരോപിച്ചു, പിന്നെ മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അതല്ലേ വഹാബികളും ചെയ്തത്? നോക്ക് നിങ്ങൾ, ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങൾ ഉണ്ടായിത്തരിക. എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്? ഇനിയോ ഹവാരിജിയാക്കൾ ചെയ്തതുപോലെ IS ചെയ്ത മറ്റൊരു പണി എന്താ? പരിശുദ്ധമായ മദീനയിൽ, പുണ്യ മദീന, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ ഒന്ന് ശബ്ദമുണ്ടാക്കാൻ പോലും പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫോക്കസൗതിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല.
മദീനത്തെ പള്ളിയിൽ രണ്ടാളുകൾ ശബ്ദമുയർത്തിയപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്തില്ലേ, വെട്ടാൻ ചെന്നില്ലേ, ചെന്നിട്ട് ചോദിച്ചില്ലേ മന്നന്തുമാ, നിങ്ങൾ ആരാടാ? മദീനത്തെ പള്ളിയിൽ പുണ്യനബിന്റെ ഹദറത്തിൽ വെച്ച് ശബ്ദമുയർത്തുന്ന ആരാണ്? അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ അന്യ നാട്ടുകാരാണ്. ഉമർലാന പറഞ്ഞ വാക്കം നിങ്ങൾ രണ്ടുപേരും ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ശക്തമായി നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ആ മദീനത്തെ പള്ളിയിലാണ് IS പോയി ബോംബിട്ടത്. ആ മദീനത്തെ പരിശുദ്ധമായ പള്ളിയുടെ മുന്നിലല്ലേ ചാവേർ സ്ഫോടനമുണ്ടായത്. എന്നിട്ടിതാ ഇന്നത്തെ വിചിന്തനം അത് കെഴുതിയിരിക്കുന്നു. മദീനയോടെങ്ങനെ കാണിക്കാൻ പറ്റുമോ? കാണിച്ചല്ലേ. കണ്ടോ മുജാഹിദിന്റെ പണ്ഡിതൻ ഡോക്ടർ KK സക്കരിയ സലാഹി കാലങ്ങൾക്കും ഇത് പ്രസംഗിച്ചതല്ലേ? അയാൾ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ഷെയ്ഖ് മുഖ്ബിൽ യമനിൽ ഇവർ പോകുന്ന മുഖ്ബിലില്ലേ, അദ്ദേഹത്തിന്റെ ഫത്വയിൽ എന്താ അദ്ദേഹം എഴുതി വെച്ചത്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കാണുന്ന ആ കുബ്ബ പോലും തകർത്ത് കളയേണ്ട കുബ്ബയാ. ആരെഴുതി വെച്ചു? ഷെയ്ഖ് മുഖ്ബിൽ എഴുതി വെച്ചു. സക്കരിയ സലാഹി കേരളത്തിൽ പ്രസംഗിച്ചു. എന്താണ് തമ്മിലുള്ള ബന്ധങ്ങൾ? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ? ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞു ഹറം തകർക്കേണ്ടതാണ്, അതിന് വലിയ പവിത്രതയൊന്നുമില്ല. ബാലിശ്ശേര് പറഞ്ഞു എന്തിനാണ് കഅബയെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അതിന് വലിയ കാര്യമൊന്നുമില്ല. എന്തൊക്കെയോ ബന്ധങ്ങൾ ഇവകൾക്ക് തമ്മിൽ കാണുന്നില്ലേ, എന്തൊക്കെയോ ബന്ധങ്ങൾ. പുണ്യമദീന ആദരിക്കപ്പെടേണ്ടതല്ലേ, പുണ്യമദീന ബഹുമാനിക്കപ്പെടേണ്ടതല്ലേ. മദീനയിലെ മണ്ണ് പോലെ തുർബത്തുൽ മദീന, മദീനയിലെ മണ്ണ് പോലും പവിത്രമാണ്. മദീനയിലെ മണ്ണിന് പോലും പവിത്രതയുണ്ട്. നേർച്ചാൽ പൊടി നേരം മണ്ണ് നിൽക്കുന്നുട്ടോ, അതും വേണ്ട. അങ്ങനെ ചില ടീമുകളൊക്കെ ഉണ്ട് മദീനത്തെ മണ്ണ് കൊണ്ടിരുന്ന ആൾക്കാര്, അതും വേണ്ട. മദീനത്തെ മണ്ണിന് പവിത്രതയുണ്ട്, ആ നാടിന് പ്രത്യേകതയുണ്ട്, ആ മദീന പള്ളിക്ക് പവിത്രതയുണ്ട്. അതുകൊണ്ടല്ലേ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിനോട് മല്ലിടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, അബ്ദുള്ളാ ഇംതലികില ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, അബ്ദുള്ളാ നീ ആയിഷ ബിവിന്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലണം. എന്നിട്ട് ആയിഷയോട് പറയണം അവിടെ പോയിട്ട് എന്നെ കുറിച്ച് പറയുമ്പോ ഉമർ എന്ന് പറഞ്ഞാ മതി, അമീറുൽ മുഅ്മിനീൻ സ്ഥാനപ്പേരൊന്നും പറയരുത്. അദബാണത്, അദബാണത്. ഇസ്ലാം അങ്ങനെയാണ്, അദബിന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അദബിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിവിന്റെ അടുക്കൽ പോയിട്ട് ഒരിക്കൽ പോലും അമീറുൽ മുഅ്മിനീൻ പറഞ്ഞയച്ചു എന്ന് പറയരുത്. ഉമർ പറഞ്ഞയച്ചിട്ടുണ്ട്. ഉമർ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിട്ട് പറയണം എന്റെ ഉപ്പാക്ക് ഒരാഗ്രഹമുണ്ട്, ഉപ്പാനെ മുത്തനബിന്റെ പരിശുദ്ധമായ റൗളയുടെ സമീപത്തുനിന്ന് മറവ് ചെയ്യാൻ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികെ മറവ് ചെയ്യാൻ, സിദ്ദീഖ് തങ്ങളെ ഖബറിന്റെ അരികെ മറവ് ചെയ്യാൻ. അവിടെ ഇനി ഒരു ഖബറിനുള്ള സ്ഥലമേ ഉള്ളൂ, ആ സ്ഥലം ആയിഷാബിയുടെ സ്ഥലമാണ്. ആ സ്ഥലമൊന്ന് വിട്ടുതരാൻ വേണ്ടി ഒന്ന് ആയിഷാബിയോട് ചോദിക്കത്തുള്ളാ. എന്തിനാണ് അവിടെ ചോദിക്കുന്നത്? അപ്പുറത്ത് വിശാലമായ ജന്നത്തുൽ ബഖീ ഇല്ലേ, എന്റെ അവിടെ പോയി കിടന്നൂടെ ഉമർ റളിയല്ലാഹു അൻഹു. മുത്തനബിന്റെ അടുത്ത് കിടക്കുമ്പോ അതിന് പ്രത്യേകതയുണ്ട്, അതിന് ബറക്കത്തുണ്ട്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, സഹീഹുൽ ബുഖാരി ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ സക്കരിയ സലാഹിന്റെ ക്ലിപ്പ് കൂടെ കൂട്ടി കേൾക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നു, അബ്ദുല്ലാഹി തങ്ങൾ ചെല്ലുന്നു ആയിഷ ബിവിയോട് പറയുന്നു, ആയിഷ എന്റെ ഉപ്പ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞയച്ചതാണ്, ഉപ്പ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാന്റെ ഉപ്പാന്റെ ഖബറ്, ഉപ്പാന്റെ ജനാസ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ ഉപ്പാക്ക് ആഗ്രഹമുണ്ട്. ആ സ്ഥലം നിങ്ങളെ പ്രൈവറ്റ് സ്ഥലമാണല്ലോ, ആ സ്ഥലത്തൊന്ന് മറവ് ചെയ്യാ. ഉമ്മാ സമ്മതം കൊടുക്കുമോ? ഐഷാബിയോട് സമ്മതം ചോദിക്കുകയാണ്. ഷെയ്ഖ് മുഖ്ബിർ എന്താ എഴുതി വെച്ചത്?
അദ്ദേഹത്തിന്റെ ഫത്വയിൽ എന്താ പറഞ്ഞത്? എന്തിനാണ് ഇവിടെ ഖബറിന് പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് ഇവിടെ മഹത്വം കൊടുക്കുന്നത്? അതൊക്കെ പൊളിച്ച് മാറ്റേണ്ടതാണെന്ന് ഷെയ്ഖ് മുഖ്ബിൽ എഴുതുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അതിന് സാധ്യതയുള്ളത് ലഖാന ഉമർ, അത് ഉമറാകുമായിരുന്നു. എന്റെ ശേഷം ഒരു നബിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉമറാകുമായിരുന്നു പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഇഖ്തദൂ ബില്ലദൈൻ മിൻ ബഅദി അബീബക്കറിൻ വഉമറാ, എന്റെ ശേഷം നിങ്ങൾ അനുഗമിക്കേണ്ടത്, എന്റെ ശേഷം നിങ്ങൾ അനുധാപനം ചെയ്യേണ്ടത് സിദ്ദീഖ് തങ്ങളെയാണ്, ഉമറുൽ ഖത്താബ് തങ്ങളെയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബീവിയോട് പറയുന്നത്, ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് ഒരു ഖബറുള്ള സ്ഥലമുണ്ട്, ആ ഖബറിന്റെ സ്ഥലം ഒന്ന് വിട്ടുതരുമോ? ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആ സ്ഥലത്തിന് പ്രത്യേകതയില്ലെങ്കിൽ, ആ സ്ഥലത്തിന് മഹത്വമില്ലെങ്കിൽ ആയിഷ ബീവി എന്താ പറയേണ്ടത്? ആയിക്കോട്ടെ, ആ സ്ഥലം എടുത്തോ, അതിനെന്താ എനിക്ക് ഇപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാ, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. കണ്ടോ, ആയിഷ ബീവിയും കൊതിക്കുന്നു എന്നെ അവിടെ മറവ് ചെയ്യണമെന്ന്. പക്ഷേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ കൊതിച്ചില്ലേ, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ ഉമർ റളിയല്ലാഹുവിന് വേണ്ടി ആ സ്ഥലം കൊടുക്കാൻ തയ്യാറാ. കേട്ടപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹുവിന് വല്ലാത്ത സന്തോഷമായി, അദ്ദേഹം ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തിന്റെ വേളയിലാണ് അബ്ദുല്ലാഹി തങ്ങൾ കടന്നു വരുമ്പോ ചോദിക്കുന്നു, മോനെ മാലദൈക യാ അബ്ദുല്ലാ, അബ്ദുല്ലാ എന്താണ് നിന്റെ അടുക്കലുള്ള വിവരം, എന്താണ് ആയിഷ ബീവിന്റെ സമ്മതം കിട്ടിയോ? ഉടൻ തന്നെ അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നു, ഉപ്പാ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവിടെ കബറടക്കാൻ ആയിഷ ബീവി സമ്മതം തന്നിരിക്കുന്നു. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? അൽഹംദുലില്ലാ, 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 മാ കാന ശൈഉൻ അഹമ്മ ഇലൈയ മിൻ ദാലിക ബഅദൽ ഇസ്ലാം, ഞാൻ മുസ്ലിമായതിന്റെ ശേഷം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഉമറെ, നീ ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ, ഷൈത്താൻ മറ്റൊരു വഴിയിലൂടെ വരികയാണെങ്കിൽ നിന്നെ കണ്ടാ ഷൈത്താൻ വഴിമാറി പോകും. ഉമറെ, നീ സ്വർഗത്തിലാണ് ഉമറെ, എന്റെ ശേഷം അനുഗമിക്കപ്പെടുന്ന നീയാണ് ഉമറെ. ഒരുപാട് ഒരുപാട് മഹാനായ ഉമറുള്ളാനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമർലാന നിയമിക്കപ്പെട്ടുവെങ്കിലും ഉമർലാന പറയുകയാണ്, അതൊന്നുമല്ല, അതൊന്നുമല്ല എന്റെ മനസ്സിന്റെ ആനന്ദം, എന്റെ മനസ്സിന്റെ ആഹ്ലാദം, എന്റെ മനസ്സിന്റെ സന്തോഷം റസൂലുള്ളാന്റെ ഖബറിന്റെ അരികെ മറവ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്താ എന്താ ആനന്ദം പറഞ്ഞത്? മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബറിന്റെ സമീപത്ത് കടക്കാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ പരിശുദ്ധമായ ഖബർ, ആ പരിശുദ്ധമായ ഖബറിന്റെ മുകളിൽ കാണുന്ന പച്ച കുബ്ബ, ആ കുബ്ബയെ കുറിച്ച് പറയുന്നു തച്ചു തകർക്കപ്പെടേണ്ടതാണ്. സിദ്ദീഖ് തങ്ങൾ വഫാത്താകുമ്പോ സിദ്ദീഖ് തങ്ങളും കൊതിച്ചതെന്താ? അവിടെ പോയി കിടക്കണമെന്നില്ലേ? സിദ്ദീഖ് തങ്ങൾ ജനാസ കൊണ്ടുപോയപ്പോ തഫ്സീർ റാസിയിലല്ലേ, ആ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ എത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ നബിയെ, യാ റസൂലുള്ളാ, ദാ സിദ്ദീഖ് തങ്ങളുടെ പരിശുദ്ധമായ ജനാസ അങ്ങയുടെ ഖബറിന്റെ സമീപത്ത് എത്തിയിരിക്കുന്നു. അതാ അബൂബക്കറും ഫിൽ ബാബി യാ റസൂലുള്ളാ, പുണ്യ നബിയേ, ഇതാ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, സിദ്ദീഖ് തങ്ങളെ ജനാസ ദാ കൊണ്ടുവന്നിരിക്കുന്നു. ഉടൻ തന്നെ മറുപടി കിട്ടിയില്ലേ, കൊണ്ടുവരൂ, ഉള്ളിലേക്ക് കൊണ്ടുവരൂ. അവരൊക്കെ ബഹുമാനത്തോടെ കണ്ട പരിശുദ്ധമായ ഖബർ ആ കുപ്പ, നമ്മളൊക്കെ കൊതിക്കുന്ന കുബ്ബയല്ലേ? അത് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? അത് കാണാൻ കൊതിക്കാത്തവരുണ്ടോ? ഹജ്ജിന് പോയവർക്കറിയില്ലേ, മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ് മദീനത്തേക്ക് പോകുമ്പോ ദൂരെ ദിക്കിൽ നിന്ന് പരിശുദ്ധമായ മദീന പള്ളി കാണുമ്പോ മദീന പള്ളിയുടെ മിനാരങ്ങൾക്കിടയിലൂടെ ആ സുന്ദരമായ പച്ച കുബ്ബ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ ഏത് മുസ്ലിം അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നു. മദീന കാണുമ്പോൾ എന്റെ മനസ്സ് പൊട്ടുന്നു, മദീന പള്ളി കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്നു.
മഹാനായ ഉമറുൽ ഖാലി അവിടെ പോയി പൊട്ടി പൊട്ടി കരഞ്ഞല്ലേ. ഉമറുൽ ഖാലിയെ കുറിച്ച് എന്താ ഇവർ മാസിക എഴുതി വെച്ചത്? ഉമറുൽ ഖാലി കേരളം കണ്ട വലിയ നവോത്ഥാന നായകനാണ്. ഇപ്പൊ നോക്കുമ്പോ ഉമറുൽ ഖാലി ഇവരെ നേതാവാ, ഫംബർ തങ്ങൾ ഇവരെ നേതാവ്, അൽഹംദുലില്ല ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സൈനുദ്ദീൻ മഖ്ദൂം ഇവരെ നേതാവായിട്ട് ഇപ്പൊ പരിചയപ്പെടുത്തുന്നു, അൽഹംദുലില്ല. എന്നാ പിന്നെ അവരെ ആദർശം കൂടി സ്വീകരിച്ച പ്രശ്നം തീർന്നില്ലേ? ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാലോ. മുഹിദ്ദീഷിനെ കുറിച്ചോ നോക്കൂ നിങ്ങൾ, ഒഴിതിക്കാലം വരെ മുഹിദ്ദീഷിനെ കുറ്റപ്പെടുത്തിയ ആളുകൾ ഇപ്പൊ എന്താ മുഹിദ്ദീഷിനെ കുറിച്ച് പറയുന്നത്? മുഹിദ്ദി ഷെയ്ഖിന്റെ സ്വാധീനത്താൽ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ. മഹാനായ അജ്മീർ മറവട്ട് കിടപ്പുള്ള ഹാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ മുഖേനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സൂഫിയാക്കൾ മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ലക്ഷങ്ങളാണ്. ആര് പറയുന്നു? സുന്നി പ്രസിദ്ധീകരണങ്ങളല്ല, നമ്മുടെ ഇതര സംഘടനകൾ എഴുതി വെച്ചത്. അവരൊന്നും ഇസ്ലാമിലേക്ക് ആളുകൾ വരുത്തിയത് വാളിങ്ങനെ കാണിച്ച് മിരട്ടിയിട്ടല്ല, തീവ്രവാദം പറഞ്ഞിട്ടല്ല. അവരൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം ശരിയായ രീതിയിൽ ഇവിടെ കാണിച്ചു കൊടുത്തപ്പോ അത് കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ആ ഉമറുൽ ഖാലി റസൂലുള്ളാഹിന്റെ ഖബറിന് പോയില്ലേ? അവിടുന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? അവിടുന്ന് നബിയോട് പറഞ്ഞില്ലേ, യാ കിറമൽ ഖുറമ അലൈതബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും? നീണ്ട കവിതകൾ ആലപിച്ചില്ലേ? അത് കാണാൻ കൊതിക്കാത്തവരുണ്ടോ? ആ പച്ചക്കുപ്പ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നില്ലേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേൽ ഒരു സ്മരണ എന്നൊക്കെ അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ലേ മുത്തുനബിയെ, ആ പുണ്യനബിയെ ഓർക്കാനൊരു കാരണമായി തീരുന്നില്ലേ? ഇവരൊക്കെ അങ്ങനെയല്ലേ ഇവരെ പള്ളികളെ സ്മരിക്കപ്പെടാൻ മിനാരമുണ്ടാക്കുന്നു, കുബ്ബയുണ്ടാക്കുന്നു, ഇവരെ സ്ഥാപനങ്ങൾക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു, കുബ്ബയുണ്ടാക്കുന്നു. എങ്കാ മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിലെ കുബ്ബ എന്നും മുസ്ലിമീങ്ങൾ അവിടെ ചെല്ലുമ്പോ അജ്ജിന് പോയവർക്കറിയില്ലേ? അറിയാതെ പൊട്ടി പൊട്ടി കരഞ്ഞു പോകാറില്ലേ? അത് കാണുമ്പോ അറിയാതെ വാവിട്ട് കരഞ്ഞു പോകാറില്ലേ? മദീനയിലെ സിയാറയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ആ മദീനയോടെ വിട പറയുമ്പോ ആ പച്ചക്കുബ്ബിയിലെ കുന്നുകൂടി നോക്കിപ്പോകാറില്ലേ? അറിയാതെ കണ്ണിലൂടെ വെള്ളം മുഴുകിപ്പോകാറില്ലേ? ഏത് മുസ്ലിമിന്റെ മനസ്സാ പൊട്ടാതിരിക്കുക? ഏത് മുസ്ലിമിന്റെ മനസ്സാ അവിടെ ചെല്ലുമ്പോ വിതുമ്പാതിരിക്കുക? ആരാണ് അറിയാതെ കരയാതിരിക്കുക? ആരാണ് അവിടുന്ന് സലാം പറയാതിരിക്കുക? ആരും വിതുമ്പിപ്പോകുന്ന രംഗമല്ലേ, പൊട്ടിക്കരഞ്ഞു പോകുന്ന രംഗമല്ലേ, ഒരു മനസ്സ് മുസ്ലിമിന്റെ മനസ്സ് പൊട്ടുന്ന രംഗമല്ലേ? എന്നാൽ ആ കുബ്ബയെ കുറിച്ച് ഷെയ്ഖ് മുഖ്ബിൽ അത് തകർക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടർ കെ കെ സക്കരിയ സലായം പ്രസംഗിക്കുന്നു, ആ കുബ്ബ തച്ച് തകർക്കേണ്ട കുബ്ബയാ. ഏത് കുബ്ബ? മുത്തുനബിയുടെ ഖബറിന്റെ മുകളിൽ കാണുന്ന കുബ്ബ തച്ച് തകർക്കേണ്ട കുബ്ബയാ. അപ്പൊ അദ്ദേഹത്തിനുള്ള ചോദ്യം, എന്നാ പിന്നെ എന്താ നിങ്ങളെ തകർക്കാത്തത്? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, സൗദി ഭരിക്കുന്ന ഞങ്ങളല്ലേ, സൗദിയുടെ അധികാരമെങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയാൽ, കെ എൻ എം കേരള നദ്വത്തുൽ മുജാഹിദിനെ കിട്ടിയാൽ, പിറ്റേ ദിവസം ആദ്യത്തെ വികസനം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കടന്ന കുബ്ബ തച്ച് തകർക്കലാണ്, തരിപ്പണമാക്കലാണ്. എവിടേക്കാണ് ഇവരാളുകൾ കൊണ്ടുപോകുന്നത് കേൾക്കും നിങ്ങൾ അദ്ദേഹം പറയട്ടെ. പ്രസംഗത്തിൽ പറയാണ്, ഞങ്ങൾ എന്താ തകർക്കാത്തത്? സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആരുസൂത് ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ, ഞങ്ങൾക്ക് തകർക്കാൻ കെ എൻ എമ്മിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. കെ എൻ എമ്മിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. കണ്ടോ, കെ എൻ എമ്മിന് ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം ആ കുബ്ബ തകർക്കും. കെ എൻ എമ്മിന് ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം തകർക്കും. എന്ത് തകർക്കുന്ന പറയണത്? മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ അത് തകർത്ത് തരിപ്പണമാക്കി കളയും. ഐ എസ് ചെയ്യുന്ന പണിതല്ലേ? ഐ എസ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ എസ് ഏറ്റവും കൂടുതലുള്ള പ്രദേശം, അതിന്റെ തൊട്ടടുത്ത പ്രദേശം ഏതാ? ഇസ്രായേലാണ്. ഐ എസ് എന്നിവരെ കൊണ്ടുപോയി ഇസ്രായേലിൽ ബോംബിട്ടിട്ടുണ്ടോ? കാരണം ഐ എസിന്റെ ലക്ഷ്യം ഇവിടുത്തെ ഇസ്രായേലിനെ തകർക്കലല്ല, മുസ്ലിമീങ്ങളെ സംരക്ഷിക്കലല്ല, മുസ്ലിമീങ്ങളെ തകർക്കലാണ്. പക്ഷേ ചില ആളുകൾ അറിയാതെ പെട്ടുപോകുന്നു, ചില ആളുകൾ അറിയാതെ പെട്ടുപോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇയാൾ പറയാണ് തകർക്കേണ്ടത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിനുള്ള ചോദ്യം, എന്നാ പിന്നെ നിങ്ങൾക്ക് സൗദിയിൽ സ്വാധീനമുണ്ടല്ലോ, ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തുകൂടെ?
പദ്ധതിന്റെ മറുപടി ഞങ്ങൾ അങ്ങനെ സൗദിയിൽ ഞങ്ങളെ സ്വാധീനൊക്കെ ഉപയോഗിച്ച് തകർക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ കുറെ ഖുറാഫികൾ നെഞ്ചത്തടിച്ചുകൊണ്ട് അവിടെ പോയി ചാകും. അങ്ങനെ കുറെ എണ്ണം ചത്തു പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തകർക്കാത്തത്. മറ്റാൾ ശവം എഴുതിയതുപോലെ മുസ്ലിമീങ്ങളെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് കുറെ ഖുറാഫികൾ അവിടെ പോയിട്ട് നെഞ്ചത്തടിച്ച് ചാകും, അങ്ങനെ കുറെ എണ്ണം ചത്തു പോണ്ട. ഇതൊക്കെ ഒരു മതസംഘടനക്ക് യോജിച്ച ശൈലിയാണോ? ഇതൊക്കെ ഒരു മതപ്രബോധകന്റെ നാവിലൂടെ വരേണ്ട ശൈലിയാണോ? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദരന്മാർ ശ്രദ്ധിക്കുക, ഇതൊക്കെ വേണ്ടെന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലോ. ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോ അരുത് സഹോദര, അരുത്, ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ? ഇതല്ലേ എസ് കെ എസ് പിന്നുള്ളൂ? പറയട്ടെ. സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും, റസൂലുള്ളാഹിന്റെ ഖബർ വിളിക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അതവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രം. ഞങ്ങളെങ്ങാനും സൗദിയിൽ സ്വാധീനം ഉപയോഗപ്പെടുത്തി തകർക്കാൻ പുറപ്പെട്ടാൽ കുറെ ഖുറാഫികൾ നെഞ്ചത്തടിച്ച് ചാകും, അങ്ങനെ കുറെ എണ്ണം ചത്തു പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു മതസംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് ഒരു മതസംഘടനയുടെ ദേവത്വം, ഇതാണോ നവോത്ഥാനം എന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഒന്ന് കിടക്കുമ്പോ ചിന്തിക്കൂ, നിങ്ങൾക്ക് പറ്റിയ പ്രസ്ഥാനമാണോ ഇത്? ഇത് പരലോകത്തേക്ക് പോകാൻ പറ്റുന്ന പ്രസ്ഥാനമാണോ? ഇതുമായി കൊണ്ട് പോയാൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ? ഇവിടെ നോക്കൂ, നിങ്ങൾ എത്ര നല്ല പാരമ്പര്യം, എത്ര നല്ല മഹാന്മാർ. ഇടമണ്ണയിലുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, കണ്ണിയത്തുസ്ഥാനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അനാവശ്യമായിട്ട് വല്ലതും പറയാൻ കഴിയുമോ? ഇല്ല. കണ്ണിയത്തുസ്ഥാനെ കുറിച്ച് വല്ല മോശമായിട്ട് പറയാൻ കഴിയുമോ? നിങ്ങൾ ഒരു ക്ലിപ്പ് കൂടി കണ്ടെന്ന് ഞാൻ നിർത്താൻ പോവുകയാ. സമസ്ത ന്യായമീങ്ങൾ ഇന്നലകളോട് ജീവിച്ചുപോയ ഷംസുലമയെ പോലെയുള്ള ആളുകൾ, റൈസൽ മക്കയും കണ്ണിയത്തുസ്ഥാനെ പോലുള്ള ആളുകൾ, അവർക്ക് എത്ര നല്ലവരാണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, നിങ്ങളും നിങ്ങളുടെ യോഗങ്ങളിൽ രഹസ്യമായിട്ടാണല്ലോ സംവദിക്കുന്നല്ലോ. ഷിഹാബ് തങ്ങൾ വലിയ മഹാനാണ് എങ്കിൽ ആ ഷിഹാബ് തങ്ങൾ സമസ്തക്കാരനായിരുന്നില്ലേ? ആ ഷിഹാബ് തങ്ങൾ സുന്നിയായിരുന്നില്ലേ? നിങ്ങൾ സംവദിക്കുന്നു ഷംസുലമൗല്യ മഹാനാണ്. കേരളത്തിലെ ഒരു ബിദഈ സംഘടന കുറെ മഹാരഥന്മാരെ പരിചയപ്പെടുത്തി ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിൽ ഒന്നാമത്തെ പേരായിരുന്നാ ഷിഹാബ് തങ്ങൾ, മറ്റൊന്നതാരാ ഷംസുലമ. അവർക്കറിയാം അവർ വലിയ മഹാന്മാരാണ്. ഇനി അറിയാമെന്ന് മാത്രമല്ല, നിങ്ങളുടെ വേദികൾ നിങ്ങൾ തന്നെ പ്രസംഗിച്ചിട്ടില്ലേ, കേരളത്തിൽ പടച്ചവനെ കുറിച്ച് പേടിയുള്ള, ഇൽമുള്ള, വറ ഉള്ള, സൂക്ഷ്മതയുള്ള ആളുകളൊക്കെ സമസ്തന്റെ കൂടെയാണുള്ളത്. നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? കേൾക്കും നിങ്ങൾ. നമ്മള് മറുപക്ഷിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള്, അതില് കേരളത്തില് അത്യാവശ്യം തഹക്കീക്കുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജമിയത്തുലുലമയിൽ തന്നെ. തഹക്കീക്കുള്ള ആലിമികൾ ഏത് ആലിമല്ലല്ലേമ്മ ഗൂഗിളല്ലായി പറയണത്? തഹക്കീക്കുള്ള പണ്ഡിതന്മാർ, ഒരു മസ്അല പ്രശ്നം വന്നാൽ ആ മസ്അല ചർവിത ചർവണം നടത്താൻ കഴിവുള്ള നല്ല തഹക്കീക്കുള്ള പണ്ഡിതന്മാരുടെ സമസ്തയിലാണ് ഇവരുള്ളവർ അവിടെ ഉള്ളത്. ഈ പടച്ചോനെ കുറിച്ച് പേടിയുള്ള വറ ഉള്ളവരോ നിങ്ങളെ നേതാവ് ഐദി തങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നു. പറയട്ടെ, നല്ല വറ, നല്ല പടച്ചോനെ പേടിയുള്ള ഒരു സമസ്തയിലുണ്ട്. അതിന്റെ ഇപ്പൊ നിക്കല്ലേ നല്ലത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സക്കരിയ സലാഹിനെ കുറിച്ച് നിങ്ങൾ കാഴ്ചപ്പാടെന്താ? പറയണ്ട, മനസ്സ് കരുതിയ മതി. അബ്ദുസലാം സുല്ലമയെ കുറിച്ച് നിങ്ങൾ കാഴ്ചപ്പാടെന്താ? മനസ്സ് കരുതി. അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് നിങ്ങൾ വിശ്വാസം എന്താ? അതിലുള്ളവരെ വിശ്വസിക്കും. നിങ്ങൾ പറയണ്ട, സക്കരിയ സലാഹി തുറന്നു പറയും നമ്മളെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താണെന്ന്. ആദ്യം തന്നെ പറയണ്ട, നമ്മളൊക്കെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താ? നമ്മളെ നേതാക്കന്മാരെ കണ്ട ഒരു ഒറ്റ മുജാഹിദിക്ക് വരില്ല. ഇവരെ പുസ്തകത്തിൽ പറയുന്ന മുഹിദ്ദി ഷെയ്ഖിനെ കണ്ടിട്ട്, അജ്മീർ ഷെയ്ഖിനെ കണ്ടിട്ട്, ഇന്നലകളിൽ കിടിഞ്ഞുപോയ മഹാന്മാരെ കണ്ടിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. സക്കരിയ സലാഹി പറയാ, നമ്മളെ കണ്ടിട്ട് ഒറ്റ നിധിക്ക് വരില്ല. കേട്ടോളൂ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, കെ എൻ എമ്മിന്റെ ഐ എസ് എമ്മിന്റെ ഒക്കെ ആളുകൾ, അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്.
കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദികൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അന്ന് അതിന്റേതായ ഉണ്ടായിരുന്നു. കാരണം അന്ന് അവർ കുനൂത്ത് ഓതിയിരുന്നു, നബിദിനെ ആഘോഷിച്ചിരുന്നു, സ്ത്രീകളെ പള്ളി കൊണ്ട് സംഭവിച്ചിരുന്നാൽ അറബി ലഹൂദിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ആള് കൂടി ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചു? ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. കണ്ടോ, ചപ്പും ചവറും ഇങ്ങോട്ട് വന്നു, നല്ലതൊക്കെ സംസ്ഥാനം നിന്നു. കൊറേ ചപ്പും ചവറായി കയറി കൂടി. ആ ചപ്പും ചവർ വന്നപ്പോഴാണ് ഇവര് പിളരാൻ തുടങ്ങിയത്. എന്നിട്ടോ പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. ആ അപ്പൊ സംസ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പോയ കുറച്ച് ചപ്പ് ചവറുകളാ. എന്നിട്ട് അയാൾ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചോളൂ, മുജാഹിദ് പെടുന്ന സമയത്ത് അധികം മഹലിവർക്ക് ആൾക്കാരില്ലല്ലോ, ഇടവണ്ണി കുറച്ചൊക്കെ ആൾക്കാരുണ്ടെന്നല്ലാതെ ഇവിടെ മുട്ടവിടെ ആളില്ലല്ലോ. അപ്പൊ ഇപ്പൊ എട്ട് ഗ്രൂപ്പായി. എട്ട് ഗ്രൂപ്പൊക്കെ ചുരുങ്ങിയത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണ എത്ര ആൾ വേണം? ഒരു പ്രസിഡന്റ് സെക്രട്ടറിയും ട്രഷറും മൂന്നാളൊരു ഗ്രൂപ്പ് വേണ്ടേ? മൂന്നാള് വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരു മൂന്നാള് വെച്ചുണ്ടാക്കണത്തിന് എത്ര ആൾക്കാർ വേണം? ഒരു പത്ത് ഇരുപത്തിനാല് ആൾക്കാരിലും വേണ്ട. ഇനി എവിടെ ഉള്ളത്? അപ്പൊ പിന്നെ കിട്ടിയനൊക്കെ പിടിച്ച് പ്രസന്റ് ആക്കി. ഒന്നല്ലോന്നല്ല സക്കരി പറയാ, ഓനാ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട, എന്നാലും വേണ്ടില്ല, ഏറ്റവും മോശപ്പെട്ട ഒരു ചപ്പെങ്കിൽ ചപ്പ് മുജാഹിദിന് കിട്ടിയല്ല, ഞങ്ങൾ സ്ഥാനം കൊടുത്തു. കേട്ടോളൂ, ആ പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം കേന്ദ്രത്തിന് അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ, ഒരാളെങ്കിലും ഉണ്ടാകട്ടെ, അത്ര ഗുണമുള്ളവനൊന്നല്ല. എന്നാലും കേന്ദ്രത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ്, ആ ഒരു ചപ്പെങ്കിൽ ചപ്പ്. ഈ ചപ്പിനെ കുറിച്ച് പ്രസിഡന്റ് ആക്കി അല്ലേ? എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് ക്വാർട്ടയിൽ എത്തിയാണ് സംഘടനയിൽ. മേഖലാ സെക്രട്ടറി ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തിയാണ്. കണ്ടോ, ഏത് ഈ ചപ്പ്? സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഇപ്പൊ ചപ്പാണ് പറയണത്. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഞങ്ങളൊന്നും ഞങ്ങളെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്ധരിച്ചൊക്കെ നിങ്ങളെ ക്ലിപ്പുകളാണ്, വായിച്ചതൊക്കെ നിങ്ങളെ പുസ്തകങ്ങളാണ്. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ സംഭവിച്ചു പോകുന്നില്ലേ? എന്തൊക്കെയോ കുരുത്തക്കേടുകൾ സംഭവിച്ചു പോകുന്നില്ലേ? ഇന്ന് കടക്കുമ്പോ നിന്റെ മനസ്സിനെ കടന്നു വരട്ടെ, ശരിയല്ലേ? കണ്ണിയത്ത് ഉസ്താദ് എത്ര മഹാനാ! ഒരു കറാത്ത് പോലും ഇന്നേ വരെയൊക്കെ കണ്ണിയ ഉസ്താദിനെ കുറിച്ച് ആരോപിക്കാൻ പോലും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഷംസുല്ലം എത്ര വലിയ ആലിമാണ്! ആലിമാണെന്ന് മാത്രമല്ല, കേരളത്തിന്റെ ആലിമല്ല, ആലിമുൽ ആലിം എന്നല്ലേ ലോക പണ്ഡിതന്മാര്. ഷംസുല്ലമയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത്ര വലിയ മഹാരന്മാരായ പണ്ഡിതന്മാര് സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയുള്ള, മമ്പറം തങ്ങളെ പോലെയുള്ള, വെളിയങ്കോട്ട് മരൽ കാലിയെ പോലെയുള്ള ആ മഹാന്മാരെ കാണിച്ചൊരു മാർഗം ഇവിടെ ഉണ്ടാകുമ്പോ എന്തിനാണ് ചെറുപ്പക്കാരാ ഇനി മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നത്? പെട്ടുപോയവരൊന്ന് കടന്നിറങ്ങുമ്പോ ഒന്ന് മനസ്സിലേക്ക് കടന്നു വരട്ടെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്ത വരട്ടെ, ഉസ്താദുമാർ പ്രസംഗിച്ചൊക്കെ ചിന്ത വരട്ടെ, എന്നിട്ട് നാളെ ഒന്ന് ചിന്തിക്ക സഹോദര. പോകണ്ടേ പോകണ്ടേ, ഈ ലോകത്തോട് വിട പറയണ്ടേ. എന്തിനാണ് ഈ വാശിയൊക്കെ? എന്തിനാണ് ഈ വൈരാഗ്യമൊക്കെ? എന്തിനാണ് ഈ സംഘടനാ പ്രശ്നമൊക്കെ? ഇതൊക്കെ ഇന്ന് കണ്ടാ കണ്ടോ, നാളെ കണ്ടോളണമെന്നില്ലല്ലോ. ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോഴും ോ അവിടെ ചെല്ലുമ്പോ, പരലോകത്ത് ചെല്ലുമ്പോ സാലിഹീങ്ങളെ കൂടെ നിന്നാല്, മഹത്തുക്കളെ കൂടെ നിന്നാൽ ഖുർആൻ പറഞ്ഞില്ലേ, കൂനൂ മഅസ്സാദിഖീന, സത്യസന്ധരോട് കൂടെ നിൽക്കാൻ കൂടെ നിന്നാ രക്ഷപ്പെടാ. ചെറുപ്പക്കാരാ, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ മാറി ചിന്തിച്ചോ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരുപാട് ആളുകൾ ഇവിടെ സഹായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുപാട് ദുആ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് കുറഞ്ഞ സമയം കൊണ്ട്, ഞാൻ നീട്ടി കൊണ്ടുപോകില്ല, നമ്മളെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇൻഷാല്ലാ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ്സിലൂടെ നമ്മൾ മോഹനരുടെ തങ്ങളും ലത്തീഫമാനെയും കൂടിയിട്ട് നമ്മളെ ഈ സന്ദേശം ലോകമൊട്ടുക്കും എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അതോടൊപ്പം തന്നെ ക്ലാസ് റൂമിൻ്റെ പ്രവർത്തകന്മാർ, യൂട്യൂബിൻ്റെ പ്രവർത്തകന്മാർ, അവരൊക്കെ നമ്മുടെ സന്ദേശം ലോകമൊട്ടുക്കും എത്തിക്കുന്നവരാണ്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു ആത്മാർത്ഥമായിക്കൊണ്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫി നിഅമഹു വകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. റഹ്മാൻ റഹീമായ അൽ മലികുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റഹ്മാനെ.
الله هو سدسني سيكري كنيا رحمانه الله هو جيبتني نلقل من دواي بابنغلك كبر كنيا رحمانه منسوغلك ننا كنيا رحمانه خلاص نلقلني الله خشوع نلقلني الله الله هو ناتل سمادان نلقلني رحمانه أريادة تتدريج بوي وتر سهودر ما يرون ربي أبرك هداية نلقلني الله الله هو أبرك سطتلك تدريج برا الله سنمنا سعود كنيا الله أريادة بتب بوي بران ربي متنو بديكان أبصرم كتات دنبيل ساهجرين لانغني آيد دنبيل بالكار نغلال بتب بوي بران ربي أبرك بدي غود كنيا الله هداية نلقلني الله سطتندو غود نلقلنا سبحان نلقلني رحمانه الله هو نغلالي مادا بيداكل استاد مار باري سندان سرتشن مارسني هيتبر سهاي تور دعاء غند بسيء تجدبر ربي سمدم كيتبر إذا كيرلا إسلامي كلاس روم لودا لوعتن لودا بانغلا كندبر أدنى ويند بربطة تجبر أدنى ويند بربطة تجوندري كندبر إللا أبريم نللا لتشينغلا كنربي تنه الله برياسنغلا كبري هري كنه الله وشمنغلا كدوري غري كنه الله يه سمدم بتن بجيء تني ويند كدنة أدوان تجدبر الله كبي أرحم أي بدي فرمن لكنه الله أبريم نللا لتشينغلا كنربي تيكود كنه الله سامبتي غما أي سهاي تجبرن ربي أبرني سهاي كنه رحمانه أبرنا للا تشينغلا كنربيتنا الله ربي مدا يلا بيللا ميللا هذا كتبت وندري كم ربي كنيه تستاندين ده بركة توند بحان ما ره بركة توند الله نيه مدا ورش بيكنا الله نيه مدا ورش بيكنا الله نيجل كنيه مدا نلقنا رحمانه الله خبي مريكل خيرا عن سميته بني ما أي سميته بني سرط بچ مريكا على باقي نلقنا الله نيجل أكيبت ننا كنا الله لا إله إلا الله تريج مريكا على باقي نلقنا الله قبر جيودن سندوش تلاكني الله پرلوغم دنيا ماكني الله سرغم دربند ماكني الله نرغم حرام ماكني الله ربي پتنگن ناغن مرننگل ابگڑنگل ابگڑ مرننگل توٹر چکني الله روٹل کڑن پڑنج پڑنج مریکن مرننگل کنڈ بوگن ربي ننگلک نتی یاتر کاران رحمان دوستل نورگنکن کلومیٹرل سنجریکن وران ربي ور ابگڑتلن پڑتل ربي ور ابگڑتلن پڑتل ربي نند سمجھتن نلگنے الله ينقل دعانا سيغري كنيا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم